നമസ്കാരം, എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സിസ് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ തീരസമതലം, കേരളത്തിന്റെ തീരസമതലം, പിന്നെ ലോകവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതായത് വേൾഡ് ജിയോഗ്രഫി, ഇന്ത്യൻ ജിയോഗ്രഫി, കേരള ജിയോഗ്രഫി. മിക്സഡ് ആണ് ക്ലാസ്, അപ്പോൾ കുറച്ച് സമയം ഉണ്ടാവും, കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, കുറച്ച് ഡെഫിനേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടതുണ്ട്. അപ്പോൾ ക്ലാസ് മുഴുവനും കണ്ടു നോക്കുക. ഈ ഒരു ടോപ്പിക്ക് പക്കാ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവും, ഒരു സംശയം പോലും ഇല്ലാണ്ട്, 100% ഉറപ്പാണ്. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ക്ലാസ് ഒരിക്കൽ കൂടി കണ്ടു നോക്കുക, മനസ്സിലാവും. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇനി ചാനൽ കാണരുത്. ഓക്കെ, തുടങ്ങാം. അപ്പോൾ ഞാൻ ഇന്ത്യയുടെ മാപ്പ് ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് സംസ്ഥാനങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതവിടെ നിൽക്കട്ടെ ഈ മാപ്പ്, ഞാൻ കളർഫുൾ ആയിട്ടുള്ള മറ്റൊരു മാപ്പ് കാണിച്ചു തരാം. ഇനി ഇവിടെ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ നോക്കിക്കോ, ആ സംസ്ഥാനങ്ങളൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ, ആ ബ്ലൂ ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ ഇന്ത്യയുടെ കടൽത്തീരം എവിടെ മുതൽ എവിടെ വരെ ഉണ്ട്, ഇത് നോക്കി ഒന്ന് പറഞ്ഞ്, ഗുജറാത്ത് മുതൽ ഇങ്ങനെ വന്ന് ബംഗാൾ വരെയുണ്ട് ഇന്ത്യയുടെ കടൽത്തീരം, അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് ആ സ്ഥലം പറയുമ്പോൾ ഗുജറാത്തിലെ ആ സ്ഥലത്തിൻ്റെ പേരാണ് റാൻ ഓഫ് കച്ച്, ആ ഒരു ഇടയിൽ വരുന്നത്. ഞാൻ നമ്മുടെ മാപ്പിൽ കാണിച്ചു തരാം. റാൻ ഓഫ് കച്ച് മുതൽ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ വരെയുണ്ട് ഇന്ത്യയുടെ കടൽത്തീരം. അപ്പോൾ നേരെ നമ്മുടെ മാപ്പിലോട്ട് വരാം, അല്ലേ? ഇവിടെയൊക്കെ കടലാണ്, ഈ ഒരു പോർഷനൊക്കെ കടലാണ്, ഇവിടം വരെ കടലാണ്. അപ്പോൾ ഇതാണ് റാൻ ഓഫ് കച്ച്. റാൻ ഓഫ് കച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലമാണ്, പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. ദ സാൾട്ടിയസ്റ്റ് ഡെസേർട്ട് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ലവണ മരുഭൂമി എന്നോ ഉപ്പ് മരുഭൂമി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം റാൻ ഓഫ് കച്ചാണ്. അപ്പോൾ ഈ റാൻ ഓഫ് കച്ച് മുതൽ ഈ ഭാഗം വരെ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ വരെയുമാണ് ഇന്ത്യയുടെ കടൽത്തീരം. ഇതിൻ്റെ ഇടയിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷൻ വരെയാണ് ഇന്ത്യയുടെ കടൽത്തീരം വരുന്നത്. ക്ലിയർ അല്ലേ? ഇങ്ങനെയല്ല കടൽത്തീരം വരുന്നത്, ഇത് ഇങ്ങനെയാണ് കടൽത്തീരം വരുന്നത്, ഇങ്ങനെയാണ് ഇന്ത്യയുടെ കടൽത്തീരം വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടം മുതൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇവിടം വരെയും എത്ര കിലോമീറ്റർ ദൂരമുണ്ടെന്ന് ചോദിച്ചാൽ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ സംഖ്യ. നമ്മുടെ ചോദ്യം അവിടെ നിന്ന് ആരംഭിക്കും, 6083 കിലോമീറ്ററാണ്. റൗണ്ട് ചെയ്ത് വേണമെങ്കിൽ 6100 എന്നൊക്കെ പറയാം, ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, ഈ ഒരു ഭാഗത്ത് ഏകദേശം ഒരു 36 ദ്വീപുകളൊക്കെ ഉണ്ട്. എല്ലാ ദ്വീപുകളും ഒന്നും ജനസംഖ്യയില്ല, എന്നാലും ജനസംഖ്യ ഉള്ളതൊക്കെ ഒരുപാടെണ്ണം ഉണ്ട്. ഞാനിപ്പോൾ 36 വരക്കുന്നില്ല, ഒരു 10-12 വരക്കാം, ഇത്രയും വലുതൊന്നും അല്ല കേട്ടോ ഇത്. അപ്പോൾ ഈ ദ്വീപുകളിൽ താമസിക്കുന്ന മൊത്തം ആളുകൾ എന്ന് പറയുന്നത് ഒരു 64,442 സംതിങ് ആളുകളുണ്ട്. ഗൂഗിളിൽ നിന്ന് കിട്ടിയൊരു കണക്കാണ്. ഇത്രയും ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഇത്രയും ദ്വീപുകളിലായിട്ട്. ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു 542 ദ്വീപുകളുണ്ട് ഈ ഒരു ഭാഗത്ത്. ഇവിടെ മൊത്തം 434,000 ആളുകൾ താമസിക്കുന്നുണ്ട്. ഇവിടെ രണ്ടുകൂടത്തും കൂടി കൂട്ടുമ്പോൾ ഏകദേശം ഒരു 500,000 അടുത്ത് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ 500,000 ആൾക്കാരും ഏത് രാജ്യക്കാരാണെന്നാണ് എൻ്റെ ചോദ്യം. അതായത് ഈ ആൻഡമാൻ നിക്കോബറിലും ലക്ഷദ്വീപിലും താമസിക്കുന്ന ഈ 500,000 ആൾക്കാർ ഏത് രാജ്യക്കാരാണെന്ന് ചോദിച്ചാൽ അത് ഈ രാജ്യക്കാരാണ്, ഇന്ത്യക്കാരാണ്. കാരണം ഇന്ത്യയുടെയാണ് ഈ 36 ദ്വീപുകളും ഇവിടെ വരുന്ന ഈ 1500 ദ്വീപുകളും. സോ ഇന്ത്യയുടെ കടൽത്തീരം എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇങ്ങനെ വന്ന് ഇവിടെ വരെ എന്ന് പറയാൻ, അത് ശരിയാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഇതിൻ്റെ കടൽത്തീരവും ഇതിൻ്റെ കടൽത്തീരവും എന്ന് വെച്ചാൽ ബാക്കി ഇന്ത്യയിലുള്ള ദ്വീപുകളുടെ കടൽത്തീരവും കൂടി കൂട്ടുമ്പോഴാണ് ഇന്ത്യയുടെ കടൽത്തീരം എന്നൊരു ഉത്തരം ആവുന്നത്. അപ്പോൾ ഈ 6083 കിലോമീറ്റർ റൗണ്ട് ചെയ്ത് 6100 നമ്മൾ പറഞ്ഞു, അത് ഇവിടം മുതൽ ഇങ്ങനെ വന്ന് ഇവിടം വരെയുള്ള കടൽത്തീരമാണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കറക്റ്റ് ചോദ്യം പറഞ്ഞേ. ഇന്ത്യയുടെ കടൽത്തീരത്തിൻ്റെ ഉത്തരം അല്ലല്ലോ അത്, അല്ല. കാരണം ഇതും കൂടി കൂട്ടണം ഇന്ത്യയുടെ കടൽത്തീരം ആണോ എങ്കിൽ. അപ്പോൾ ഇന്ത്യയുടെ പ്രധാന കരഭാഗത്തിൻ്റെ കടൽത്തീര ദൈർഘ്യം എന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം, 6083. ഇതാണ് ഇന്ത്യയുടെ പ്രധാന കരഭാഗം, ഇതാണ് ഇന്ത്യയുടെ മെയിൻ ലാൻഡ്. നമ്മൾ മാപ്പ് വരക്കുമ്പോൾ എപ്പോഴും വരക്കുന്നത് ഇത്, നമ്മൾ ഇതും വരക്കാറുണ്ട് മാപ്പിൽ, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാത്തതാണ്. ഇവിടെയും ഞാൻ ഇതൊക്കെ വരക്കാറുണ്ട്, നോട്ട് ചെയ്ത് കാണാത്തതാണ്. ഇപ്പം ഞാൻ കുറച്ച് വലുതാക്കി വരച്ചെന്നുള്ളൂ. അപ്പോൾ ദ മെയിൻ ലാൻഡ്, ഇന്ത്യയുടെ മെയിൻ ലാൻഡിൻ്റെ കടൽത്തീര ദൈർഘ്യമാണ് ഇത്. ദ കോസ്റ്റൽ ഏരിയ ഓഫ് ഇന്ത്യൻ മെയിൻ ലാൻഡ് ആണ് 6083 കിലോമീറ്റർ. എന്നാൽ കോസ്റ്റൽ ഏരിയ ഓഫ് ഇന്ത്യ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്റ്റൽ ഏരിയ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ, ഇതും കൂട്ടണം ഇതും കൂട്ടണം. സോ അതിൻ്റെ ഉത്തരം 7517 കിലോമീറ്റർ ആണ്. 17 കിലോമീറ്റർ. ഇതിൻ്റെ കറക്റ്റ് ഉത്തരവൊന്നും ഇങ്ങനെയല്ല, അവിടെ പോയിന്റ് സംഖ്യയൊക്കെ വരുന്നുണ്ട്, പക്ഷെ റൗണ്ട് ചെയ്ത് ഇങ്ങനെയാണ്. PSC ക്കും ബാക്കിയുള്ള പരീക്ഷയ്ക്കൊക്കെ
ഓപ്ഷൻസ് വരാറുള്ളത്, ആൻസർ ആയിട്ടും വരാറുള്ളത്. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഇന്ത്യയുടെ പ്രധാന കരഭാഗത്തിന്റെ കടൽ തീരദൈർഘ്യം 6,083 കിലോമീറ്റർ, ഇന്ത്യയുടെ കടൽ തീരദൈർഘ്യം അതും അതുമൊക്കെ കൂട്ടുമ്പോൾ 7,517 കിലോമീറ്റർ. ഇവിടെ ഞാൻ പറഞ്ഞതിൽ ആ ജനസംഖ്യയുടെ എണ്ണമൊന്നും പഠിക്കണ്ട, ആ ദ്വീപുകളുടെ എണ്ണമൊക്കെ പഠിക്കണം. നമ്മൾക്ക് ടോപ്പിക്കായിട്ട് വരാനുണ്ട്, ഇവിടെ കംപ്ലീറ്റ് ഇതൊക്കെ വലുതാക്കി വരച്ച് കാണിക്കാനുണ്ട്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇനി നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിലാണ്, ഏത് മഹാസമുദ്രത്തിലാണ്? എല്ലാവർക്കും അറിയാം ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. എന്നാൽ ഈ ഒരു ഭാഗത്ത് വരുന്നത് അറബിക്കടലാണ്. അപ്പൊ ഇവിടെ അറേബ്യൻ സീ ആണ്, നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത്. നമുക്കറിയാമല്ലോ നമ്മുടെ കേരളത്തിലൊക്കെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ്. ഈ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലാണ്, ബേ ഓഫ് ബംഗാൾ ആണ്. അപ്പൊ ഇവിടെ നിന്ന് എൻ്റെ രണ്ട് ചോദ്യം, ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഓഷ്യൻ ഏതാണ്? ഓഷ്യൻ അറബിക്കടൽ എന്ന് പറയരുത്, ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഓഷ്യൻ ഇന്ത്യൻ ഓഷ്യൻ, ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള ഓഷ്യൻ ഇന്ത്യൻ ഓഷ്യൻ, ഇവിടെ ചോദിച്ചാലും ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഓഷ്യനിലാണ്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ അതിന് അറബിക്കടലെന്നും ഇവിടെ അതിന് ബംഗാൾ ഉൾക്കടലെന്നും വിളിച്ചു എന്ന് ചോദിച്ചാൽ, എന്താണ് കടലുകൾ അല്ലെങ്കിൽ എന്താണ് കടലിൻ്റെ ഡെഫിനേഷൻ എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെയോ ദ്വീപുകളുടെയൊക്കെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സമുദ്രഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് സീ. അപ്പോൾ ഓഷ്യൻ ആൻഡ് സീ വേറെ വേറെയാണ്, ഓഷ്യനും സീയും വേറെ വേറെ തന്നെയാണ്. സീ എന്ന് പറയുന്നത് ഈ ഓഷ്യൻ്റെ ഭാഗമാണ്. ഒരിക്കൽ കൂടി ഇത് പറയാം, ഇത്ര ചില ആൾക്കാർക്ക് വേണ്ടി മാത്രം. ഇവിടെ അറബിക്കടലാണ്, ഇവിടെ ബംഗാൾ ഉൾക്കടലാണ്, പക്ഷേ ഇവിടെ ഇന്ത്യൻ ഓഷ്യൻ ആണ്, ഇവിടെയും ഇന്ത്യൻ ഓഷ്യൻ തന്നെയാണ്. അപ്പം ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗമാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും, വേറെയും ഒരുപാട് കടലുകളുണ്ട്. അപ്പം എന്താണ് കടലെന്ന് ചോദിച്ചാൽ, ഒരു രാജ്യത്തിൻ്റെയോ ഒരു പ്രദേശത്തിൻ്റെയോ അതിർത്തിയിലോട്ട് വരുമ്പോൾ ആ ഓഷ്യനെ ഈ ഒരു പോർഷനിലൊക്കെ കുറച്ച് ഭാഗങ്ങളായിട്ട് സെപ്പറേറ്റ് ആക്കി കടലെന്ന് വിളിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ ഇത് അറബിക്കടൽ, ഇതിൻ്റെ പേര് ബംഗാൾ ഉൾക്കടൽ. എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ അവിടെ? ഇതും ഇതും കടലാണ്, അത് ഓക്കെ. പക്ഷെ ഇതിൻ്റെ പേരിൻ്റെ കൂടെ ബേ എന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് വെറും കടലല്ല, ഇതൊരു ഉൾക്കടലാണ്. അപ്പോ ആ ഒരു ഡെഫിനേഷൻ ഞാൻ പറയാം. അതിന് മുമ്പ് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ കടൽ തീരമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം ഏതാണ്? അത് നമ്മുടെ അരിയത്ത് പോലും അല്ല, കാനഡയാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യമാണ് കാനഡ. കാനഡ ആ മാപ്പ് നോക്കിയാൽ തന്നെ മനസ്സിലാവും കടൽത്തീര ദൈർഘ്യം ഒരുപാട് കൂടുതലാണ്. ആ സംഖ്യയും നമ്മൾക്ക് പഠിക്കണ്ട. 3 സമുദ്രങ്ങൾ പോലും വരുന്നു കാനഡയുടെ അതിർത്തിയിൽ. പസഫിക് വരുന്നു, അറ്റ്ലാന്റിക് വരുന്നു, ആർട്ടിക്കും വരുന്നു. അത് കാനഡയിൽ മാത്രമല്ല അമേരിക്കയിലും വരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം കാനഡയാണ്. കാനഡ നിങ്ങൾക്കറിയാം ഒരു ഏഷ്യൻ രാജ്യമല്ലെന്നറിയാം. അപ്പം എൻ്റെ ചോദ്യം, ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഏഷ്യൻ രാജ്യം ഏതാണ്? പല ആൾക്കാരുടെ മനസ്സിലോട്ട് ഇന്ത്യ വരുമല്ലേ, പക്ഷേ ഒരിക്കലും ഇന്ത്യയല്ല, അത് ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യ, കാരണം ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കുറേയും കൂടി താഴേക്ക് പോകണം, എനിക്ക് വരക്കാൻ സ്ഥലവില്ല. ഒരുപാട് ഒരുപാട് അടിയിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഭൂമധ്യരേഖ അടുത്തായിട്ട്, ഇങ്ങനെയാണ് ഭൂമധ്യരേഖ വരുന്നതെങ്കിൽ ഈ ഭാഗത്തായിട്ട് വരുന്ന ഒരു 36,000 ദ്വീപുകളുണ്ട്. ഈ 36,000 ദ്വീപുകളും ഇന്തോനേഷ്യയുടെ ഭാഗമാണ്. അപ്പോൾ കടൽത്തീരം അളക്കുമ്പോൾ എല്ലാ ദ്വീപിൻ്റെ അളക്കണ്ടേ? നമ്മൾ ഇവിടെ കളഞ്ഞ പോലെ തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഏകദേശം 1,000 ദ്വീപേ ഇന്ത്യക്കുള്ളൂ. പക്ഷേ 36,000 ദ്വീപുകളുള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഏഷ്യൻ കൺട്രി ഇന്തോനേഷ്യയും, വേൾഡ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാനഡയുമാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയറാണ്. അവിടെ വേറെ സംശയമൊന്നും വരേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ പോയിലോട്ട് പോകാം. ഇത് കടല്, ഇത് ഉൾക്കടൽ. അപ്പോൾ ഉൾക്കടൽ, ബേ ഓഫ് ബംഗാളിൻ്റെ ആ പിക്ചർ ഒന്ന് കാണാം. നിങ്ങൾ നോക്കിയേ, അത് കുറച്ച് ഉള്ളിലോട്ട് ഇങ്ങനെ കയറിയിരിക്കുകയല്ലേ, അതായത് കരഭാഗത്തേക്ക് അങ്ങ് തള്ളി നിൽക്കുകയല്ലേ. അങ്ങനെ കരഭാഗത്തേക്ക് തള്ളി നിൽക്കുന്ന വിശാലമായ സമുദ്രഭാഗത്തെയാണ് ഉൾക്കടൽ എന്ന് വിളിക്കുന്നത്. ഇത്രേ സംഭവമുള്ളൂ, വളരെ വളരെ സിമ്പിളാണ്. ഞാൻ അറബിക്കടലിൻ്റെ പിക്ചർ കാണിച്ചു തരുമ്പോൾ എല്ലാ സംശയങ്ങളും എല്ലാ ആൾക്കാരുടെയും മാറും. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ഈ ഒരു ഭാഗം ഇനി നിങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും പഠിക്കണ്ട, ഒരു 5-6 വർഷത്തേക്ക് ഒരിക്കലും പഠിക്കണ്ട. അപ്പോൾ നോക്കിയാൽ ചുമ്മാ പറയുന്നല്ലേ. അപ്പോൾ ഉൾക്കടൽ പിക്ചർ ഇവിടെ തന്നെ ഉണ്ട്, അതായത് ഉള്ളിലേക്ക് അങ്ങ് കയറിയിരിക്കുകയാണ്. അത് കരഭാഗത്തേക്ക് അങ്ങ് തള്ളി നിൽക്കുന്ന വിശാലമായ സമുദ്രഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് ഉൾക്കടൽ. അപ്പോൾ ഇതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്, കാരണം അറബിക്കടലിൻ്റെ പിക്ചർ നോക്കിയാൽ നിങ്ങൾ ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ബംഗാൾ ഉൾക്കടൽ നേരത്തെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, അതങ്ങ് കരഭാഗത്തിനുള്ളിലോട്ട് തള്ളി നിൽക്കുകയാണ്. പക്ഷേ അറബിക്കടൽ അങ്ങനെയല്ല. സോ ഇതൊരു സാധാരണ കടലും ഇതൊരു ഉൾക്കടലുമാണ്.
ആ വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. ഇനി ആ വ്യത്യാസം മനസ്സിലാക്കിയാലേ കുറച്ച് ചോദ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഞാനത് പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ കടൽ ഏതാണ്? അതിനൊരു ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? ലോകത്തിലാകെ 5 സമുദ്രങ്ങളേ ഉള്ളൂ. നമുക്ക് ആ പഠിക്കാനുണ്ട് ആ ടോപ്പിക്ക്. പക്ഷെ ഇവിടെ 1-2 ചോദ്യങ്ങൾ പറഞ്ഞാലേ ഈ സൈഡ് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. ലോകത്തിലാകെ 5 ഓഷ്യനാണ് ഉള്ളത്. ഏറ്റവും വലിയ ഓഷ്യൻ പസഫിക് ഓഷ്യനാണ്, എല്ലാവർക്കും അറിയാം. ഈ പസഫിക് ഓഷ്യൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരക്കണക്കിന് കടലുകളുണ്ടാവും. അറ്റ്ലാന്റിക്കിന്റെ ഭാഗമായിട്ടും ആയിരക്കണക്കിന് കടലുകളുണ്ടാവും. പല പല രാജ്യക്കാരും പല പല പ്രദേശക്കാരും അതിൻ്റെയൊക്കെ പല പല ഭാഗങ്ങളെ കടലുകൾ എന്നൊക്കെ ചേർത്ത് വിളിക്കും. നമ്മൾ വിളിക്കുന്ന പോലെ നമ്മൾ രണ്ടെണ്ണം വിളിക്കുന്നുള്ളൂ, ഈ ഭാഗം അറബിക്കടലായിട്ടും ഈ ഭാഗം ബംഗാൾ കടലായിട്ടും. പക്ഷെ അല്ലാണ്ട് പല രാജ്യക്കാരും പല പല കടലുകൾ വിളിക്കുന്നുണ്ട്. തെക്കൻ ചൈനാക്കടൽ, വടക്കൻ ചൈനാക്കടൽ, കിഴക്കൻ ചൈനാക്കടൽ, അങ്ങനെ 100 പേരുകൾ. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഓഷ്യൻ പസഫിക് ഓഷ്യനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കടൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് പസഫിക് ഓഷ്യൻ അല്ല, കാരണം ഇത് ഓഷ്യൻ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ കടൽ ഫിലിപ്പീൻ കടലാണ്. ഇവിടെ ഒരു സംശയമുണ്ട്, അത് എൻ്റെ സംശയമല്ല, അന്താരാഷ്ട്രപരമായ സംശയം തന്നെയാണ്. അതായത് ഈ ഫിലിപ്പീൻ കടലിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ നമ്മുടെ ചൈന പറയുന്നത് ചൈനയുടെ കടലാണെന്നാണ് പറയുന്നത്. അവർ പറയുന്നു ഈ ഫിലിപ്പീൻ കടലിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ തെക്കൻ ചൈനാക്കടലിൻ്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില പുസ്തകങ്ങളിൽ അങ്ങനെയും ഒരു ഉത്തരം കാണാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കടൽ ഏതാണെന്ന് ചോദിച്ചാൽ സൗത്ത് ചൈന സീ എന്ന് കാണാറുണ്ട്. പക്ഷേ അത് തെറ്റാണ്. മൊത്തത്തിൽ നോക്കിയപ്പോൾ ഇത് തന്നെയാണ് ഉത്തരം. ഫിലിപ്പീൻസ് കടൽ അല്ലെങ്കിൽ ഫിലിപ്പീൻ കടൽ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കടൽ. കാരണം ഇവരത് ഇവർക്കിടെയാണെന്ന് പറയുന്നുള്ളൂ, അതിന് തെളിവുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കടൽ ഫിലിപ്പീൻ കടലും ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടൽ, ഇംഗ്ലീഷ് ബേ ആണ്, ലാർജസ്റ്റ് ബേ ഇൻ ദ വേൾഡ്, ഇത് ലാർജസ്റ്റ് സീ ഇൻ ദ വേൾഡ്, ഇത് ലാർജസ്റ്റ് ഓഷ്യൻ ഇൻ ദ വേൾഡ്. അപ്പൊ ലാർജസ്റ്റ് ബേ ഇൻ ദ വേൾഡ് ഫിലിപ്പീൻ കടലല്ല, കാരണം അതൊരു ഉൾക്കടലല്ല. അപ്പൊ ഉൾക്കടൽ ഡെഫിനേഷൻ എന്താണ്? ഒന്നില്ലെങ്കിൽ ഉള്ളിലോട്ട് കയറി നിൽക്കുന്നതായിട്ട് സങ്കല്പിച്ച് വെക്കാം. എന്റെ കറക്റ്റ് ഡെഫിനേഷൻ വരുന്നത് കരഭാഗത്തേക്ക് തള്ളി നിൽക്കുന്ന വിശാലമായ സമുദ്രഭാഗം എന്നാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടൽ ഏതാണെന്ന് ചോദിച്ചാൽ കാനഡയിലുള്ള ഹഡ്സൺ എന്ന് പറയുന്ന കടലാണ്. കണ്ടോ, ഹഡ്സൺ, ഇതൊക്കെ ഏതെങ്കിലും ഓഷ്യൻ്റെ ഭാഗമായിരിക്കുള്ളൂ, അത് നമ്മൾ അന്വേഷിക്കേണ്ട. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടൽ. ഇനിയും ഒരു ചോദ്യവും കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, ഗൾഫ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഗൾഫിൽ പോകുന്നു അല്ലെങ്കിൽ ഗൾഫിൽ പോയി, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മേ ബി ഗൾഫിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഗൾഫിൽ പോയി അല്ലെങ്കിൽ ആ ഒരു പോർഷനെ ഗൾഫായിട്ട് പറയുന്നത് കടൽ കടന്ന് പോകുന്നതുകൊണ്ടാണ് ഗൾഫായിട്ട് പറയുന്നത്. ഇനി നോക്കിയാൽ നിങ്ങൾ ഈ ഒരു പോർഷൻ കണ്ടോ, നിങ്ങൾ കടൽ ഇങ്ങനെ അങ്ങ് കയറി നിൽക്കുകയല്ലേ? ഇതിവിടെയും അങ്ങനെ തന്നെയാണ്, കടൽ ഉള്ളിലോട്ട് അങ്ങ് കയറി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബേയും ഗൾഫും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. അതായത് കരഭാഗത്തേക്ക് തള്ളി നിൽക്കുന്ന വളരെ വിശാലമായ സമുദ്രഭാഗത്തെയാണ് നമ്മൾ ബേ എന്ന് വിളിക്കുന്നത്. ഞാൻ പിക്ചർ കാണിച്ചു തരാം, അനുമതി ഒന്ന് കേട്ടെ. കരഭാഗത്തേക്ക് ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന വളരെ വിശാലമായ സമുദ്രഭാഗമാണ് ബേ എന്ന് വിളിക്കുന്നത്. ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾ ആ സൈഡിലൊക്കെ കാണുന്നത് ഏതോ ഒരു ഓഷ്യനാണ്. പക്ഷേ ഏതോ ഒരു കരഭാഗത്തേക്ക് ആ ഒരു പോർഷൻ തള്ളി നിൽക്കുന്നുണ്ട്, ഒരു കളർ ചേഞ്ച് കണ്ടോ നിങ്ങൾ? കളർ ചേഞ്ച് വരാൻ കാരണം മേ ബി മണ്ണിൻ്റെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു പോർഷൻ ഒരു ബേ ആണ്, കാരണം അത് വിശാലമായ സമുദ്രഭാഗമാണല്ലോ, ബേ ആണ്. പക്ഷേ അതേപോലെ തന്നെ ഇടുങ്ങിയതാണെങ്കിൽ അതിനെ ഗൾഫ് എന്ന് വിളിക്കും. ഇപ്പം നിങ്ങൾ കണ്ട സംഭവം തന്നെ ഇടുങ്ങിയതാണെങ്കിൽ എന്ന് വെച്ചാൽ ഇതേപോലത്തെ ആണെങ്കിൽ അതിനെ ഗൾഫ് എന്ന് വിളിക്കും. ഒരു സംശയവും വേണ്ട, ഇത് ഇങ്ങോട്ട് വന്നാൽ മനസ്സിലാവും. ദി ഒരു പോർഷൻ ബേ ഓഫ് ബംഗാൾ ആണ്, ഇതൊരു ഉൾക്കടലാണ്, കാരണം വളരെ വിശാലമാണ്. പക്ഷെ ദി ഒരു പോർഷൻ നോക്കിയാൽ നിങ്ങൾ അത്രമാത്രം വിശാലമൊന്നുമല്ല, ഇടുങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളോട്ട് കടലുണ്ട് കേട്ടോ, ഇതിവിടെയും ഉള്ളോട്ട് കടലുണ്ട് ഇല്ലേ. ഇത് ഇടുങ്ങിയിരിക്കുന്ന ആയതുകൊണ്ട് ഇതൊരു ഗൾഫാണ്, ഇതും ഒരു ഗൾഫാണ്. ഈ ഉള്ളിലോട്ട് കടൽ കയറിയിരിക്കുന്ന ഈ പോർഷനെ വിളിക്കുന്ന പേരാണ് ഗൾഫ് ഓഫ് കച്ച് എന്ന് വിളിക്കും. ഈ ഭാഗം റാൻ ഓഫ് കച്ച് ആയതുകൊണ്ട് ഇത് ഗൾഫ് ഓഫ് കച്ച്, കടലിലെ ഭാഗം. ഈ ഒരു ഉള്ളിലോട്ട് കയറിയിരിക്കുന്ന പോർഷനാണ് ഗൾഫ് ഓഫ് കമ്പത്ത്, ഗൾഫ് ഓഫ് കാംബെ എന്നൊക്കെ വിളിക്കും. ഇവിടെ വെച്ചിട്ടാണ് നർമ്മദ, താപ്തി, സബർമതി എന്നീ നദികൾ അറബിക്കടലിൽ വന്ന് ചേരുന്നത്. അത് ഓർത്ത് വെച്ചോ, നർമ്മദ, താപ്തി, സബർമതി എന്നീ നദികൾ അറബിക്കടലിൽ ചേരുന്നത് ഗൾഫ് ഓഫ് കമ്പത്തിൽ വെച്ചാണ്. അപ്പൊ ഗൾഫും ബേയും സീയും ഓഷ്യനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ജോഗ്രഫിയിൽ ഇതുപോലത്തെ ഒരുപാട് പദങ്ങളുണ്ട്, എല്ലാം നമ്മൾ അന്വേഷിച്ച് പോകണ്ട. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുടെ സംഭവം, അതിൻ്റെ ആശയം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആ ഒരു കണ്ടന്റ് എന്ന് മനസ്സിലാക്കിയാലേ ഈ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. ഇല്ലെങ്കിൽ പല ആൾക്കാരും ഇതൊക്കെ എല്ലാം ഒന്നല്ലെന്ന് വിചാരിക്കും. ഒന്നല്ല, വ്യത്യാസങ്ങളുണ്ട്.
അപ്പോൾ ലാർജസ്റ്റ് ഓഷ്യൻ പസഫിക്, ലാർജസ്റ്റ് സീ ഫിലിപ്പിയൻ കടൽ, ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് സൗത്ത് ചൈന സീ, പക്ഷേ ഇതാണ് അംഗീകരിക്കപ്പെട്ട അന്താരാഷ്ട്ര തലത്തിൽ. ഇനി ലാർജസ്റ്റ് ബേ ഹഡ്സൺ, ഓ ലാർജസ്റ്റ് ഗൾഫ് പറഞ്ഞില്ല, ലാർജസ്റ്റ് ഗൾഫാണ് ഗൾഫ് ഓഫ് മെക്സിക്കോ, ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗൾഫ്. നോക്കിയേ, നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും കടലുള്ളിലോട്ട് കയറിയിരിക്കുകയാണ് പക്ഷേ ഇടുങ്ങിയതാണ്, അതുകൊണ്ടാണ് അതിന് ഗൾഫ് എന്ന് വരാൻ പേര് വരാൻ കാരണം. ഇടുങ്ങിയതല്ലെങ്കിൽ അതൊരു ബേയാണ്, അല്ലെങ്കിൽ ഓക്കെ ഇത് ഇടുങ്ങിയതാണ് സോ അതൊരു ഗൾഫാണ്. മനസ്സിലായല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറ്റൊരു പിക്ചർ പിടിച്ചോ, നമ്മുടെ അറബിക്കടലാണ് ആ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ അടുത്തൊക്കെ കണ്ടോ ഗൾഫ് കണ്ടോ, ഗൾഫ് ഓഫ് പേർഷ്യൻ, അങ്ങനെ ഒരുപാട് ഒരുപാട് ഗൾഫുകളുണ്ട്. നോക്കിയാൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾ കണ്ട കടൽ കയറി നിൽക്കുകയാണ് പക്ഷേ ഇടുങ്ങിയതാണ്, അതുകൊണ്ടാണ് ഗൾഫ് എന്ന് പേര് വരാൻ കാരണം. നമ്മുടെ പല ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യ, ഒമാൻ അങ്ങനത്തെ പോലുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കടൽ കയറി നിൽക്കുകയാണ്, ഇടുങ്ങിയിടുങ്ങിയ ഭാഗങ്ങളാണ്, സോ അതുകൊണ്ട് അവിടെയൊക്കെ ഗൾഫ് ഗൾഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സംശയമൊന്നുമില്ലല്ലോ, ഇവിടെ സംശയം വരാൻ പാടില്ലേ, കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ മനസ്സിലായി, ഇതും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ബാക്കിയുള്ളതിലോട്ട് പോവാം. നമ്മൾ പസഫിക്ക് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ഓഷ്യനാണെന്ന് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ സമുദ്രവും എന്ത് തന്നെയാണ്, പസഫിക് സമുദ്രമാണ്. ഏറ്റവും ആഴം കൂടിയത് പസഫിക്കാണ്, ഏറ്റവും വലുതും പസഫിക്കാണ്. അപ്പോൾ ചോദ്യം, ടൈറ്റാനിക് കപ്പൽ മുങ്ങിയത് എവിടെയാണ്? അത് പസഫിക്കിലല്ല. ഈ ടൈറ്റാനിക് കപ്പൽ ഏറ്റവും ആഴം കൂടിയ ഓഷനിൽ തന്നെ മുങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, അതെവിടെ വെച്ച് വേണമെങ്കിലും മുങ്ങാം, തകർന്ന സ്ഥലത്ത് വെച്ച്. അത് മുങ്ങിയത് അറ്റ്ലാന്റിക് ഓഷനിലാണ്. അതെങ്ങനെ പഠിക്കാന്ന് വെച്ചാൽ ഇതിങ്ങനെ ഓർത്ത് വെക്കാം, അറ്റ്ലാന്റിക് കണ്ട ടൈറ്റാനിക് ടീ പോലെ ഓർത്ത് വെക്കാം. അപ്പോൾ അറ്റ്ലാന്റിക് ഓഷനിലാണ് ടൈറ്റാനിക് മുങ്ങിയത്, പക്ഷേ ആഴം കൂടിയത് പസഫിക്കാണ്. ഇനി ഉൾക്കടൽ ദ്വീപുകൾ എന്നറിയപ്പെടുന്ന ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും ആൻഡമാൻ നിക്കോബർ ആയിരിക്കും. അത് ചോദിച്ചിട്ടുണ്ടേ, അപ്പോൾ ആൻഡമാൻ നിക്കോബർ അറിയപ്പെടുന്ന പേരാണ് ഉൾക്കടൽ ദ്വീപുകൾ എന്നറിയപ്പെടുന്നത് ആൻഡമാൻ നിക്കോബർ ആണ്. ഇനി ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഓഷ്യനാണല്ലോ ഇവിടെ മൊത്തം, അപ്പോൾ ഇന്ത്യൻ ഓഷ്യന് എങ്ങനെ ഇന്ത്യൻ ഓഷ്യനിലെ പേര് വന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ പേര് വന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ലോകത്തിലെ ഏക ഓഷ്യനാണ് ഇന്ത്യൻ ഓഷ്യൻ. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ലോകത്തിലെ ഏക ഓഷ്യനാണ് ഇന്ത്യൻ ഓഷ്യൻ. ഏത് രാജ്യത്തിൻ്റെ പേരിൽ? ഇന്ത്യയുടെ പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യൻ ഓഷ്യൻ്റെ പഴയ പേര്, ഓൾഡ് നെയിമാണ് രത്നാകര. രത്നാകര എന്നായിരുന്നു ഇതിൻ്റെ പഴയ പേര്. എന്ന് വെച്ചാൽ ഇന്ത്യക്കൊക്കെ പേര് കിട്ടുന്നതിനേക്കാളൊക്കെ മുമ്പ് അതിൻ്റെ പേര് രത്നാകര എന്നായിരുന്നു. ഇനി ഈ അറബിക്കടലിൻ്റെ പഴയ പേരാണ് സിന്ധു സാഗരം. അത് എളുപ്പമുണ്ടോ? അറേബ്യൻ സിയുടെ പഴയ പേരാണ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ സിന്ധു സാഗരം എന്നാണ്, മലയാളത്തിൽ സിന്ധു സാഗരം. നമ്മുടെ സിന്ധു നദി ഇങ്ങനെ വന്ന് പതിക്കുന്ന അറബിക്കടലിലായതുകൊണ്ടാണ് അറബിക്കടലിനെ സിന്ധു സാഗരം എന്ന് വിളിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. ഓക്കെ, സിന്ധുവൊക്കെ ഒരുപാട് പഴക്കം ചെന്ന നദിയാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിന്ധുവിൻ്റെ തീരത്താണ് ഹിന്ദു മതം രൂപം കൊണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായി. അതുപോലെ ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടലിൻ്റെ പഴയ പേര്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റിപ്പോവും. അതിന് മുമ്പ് ചോള രാജവംശം ജസ്റ്റ് ഒന്ന് കാണിക്കാം പിക്ചർ. ആ ഒരു ഓറഞ്ച് കാണപ്പെടുന്നത് കംപ്ലീറ്റ് ചോള രാജവംശത്തിൻ്റെ സ്ഥലങ്ങളായിരുന്നു. കംപ്ലീറ്റ് ഇന്ത്യ കഴിഞ്ഞ് പുറത്തോട്ടൊക്കെ ഉണ്ട് ചോള ഡൈനാസ്റ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് നോക്ക്, ഈ ഒരു പോർഷനാണല്ലോ, ഈ ഒരു പോർഷനൊക്കെ കംപ്ലീറ്റ് ചോളയായിരുന്നുകൊണ്ട് തന്നെ ഇവിടെയാണല്ലോ ബേ ഓഫ് ബംഗാൾ. അതിൻ്റെ പഴയ പേര് ചോള തടാകം എന്നായിരുന്നു. ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം, തടാകം എന്ന് കേൾക്കുമ്പോൾ ലേക്കാണെന്ന് വിചാരിക്കരുത്, അതിനെ അങ്ങനെയാണ് വിളിച്ചിരുന്നത്, ചോള തടാകം. ബാക്കിയൊക്കെ എളുപ്പമാണ്, ഇത് തെറ്റിപ്പോവും. അപ്പോൾ ചോള തടാകം എന്തിൻ്റെ പഴയ പേരായിരുന്നു എന്ന് ചോദിച്ചാൽ ബേ ഓഫ് ബംഗാളിൻ്റെ പഴയ പേരായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗവും കിട്ടി, നേരെ നമുക്ക് ഇങ്ങോട്ട് വരാം. ഞാൻ ഓരോരോ ഭാഗങ്ങൾ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്, എന്നാലും മാത്രമേ ക്ലാസ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇടയിൽ അവിടെ നിന്ന് ചോദ്യങ്ങളായിപ്പോവും, കുറേ ഞാൻ മറന്നു പോവും, കുറേ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോവും. അത് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടം മുതൽ ഇങ്ങനെ വന്ന് ഇവിടം വരെയാണ് ഇന്ത്യക്ക് തീരപ്രദേശം, പ്ലസ് ഇതും കൂട്ടുമ്പോൾ എത്രയായിരുന്നു? 75 സംതിങ് അല്ല, 75 17, 7,517. മെയിൻലാൻഡിനെ ചോദിക്കുമ്പോൾ 6,083, റൗണ്ട് ചെയ്ത് 6,100. അപ്പോൾ എത്ര സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ കടൽത്തീരമുണ്ട്? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ കടൽത്തീരമുണ്ട്? പിക്ചർ കാണിക്കാം, ഞാൻ വരച്ചേ കാണിക്കുന്നില്ല, ഇത് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. എത്ര സംസ്ഥാനങ്ങൾ എണ്ണ, ഗുജറാത്ത് താഴെ, മഹാരാഷ്ട്ര, ഗോവ എണ്ണി എണ്ണി വരുമ്പോൾ 9 സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ കടൽത്തീരമുണ്ട്. 9 എണ്ണം ദേ,
ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ആന്ധ്ര ഒഡീഷ ബംഗാൾ ഇത്രയും കടൽത്തീരമുണ്ട് ഇവിടെ അറിഞ്ഞിട്ടുണ്ട് തെലുങ്കാന ഇനി കടൽത്തീരം ഇല്ല അതാണ് ഞാൻ പേര് എഴുതാത്തതിൻ്റെ കാര്യം മനസ്സിലായല്ലോ ഇവിടെ നിന്ന് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ കടൽത്തീരം ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ് അപ്പോൾ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗോവ ബംഗാൾ അപ്പോൾ ഉത്തരം മധ്യപ്രദേശ് ആയിരിക്കും കാരണം ഇതാണ് മധ്യപ്രദേശ് അത് മധ്യത്തിലാണ് കടൽത്തീരമില്ല മഹാരാഷ്ട്ര കടൽത്തീരം ഉണ്ട് ഇനി ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുമ്പോൾ നിങ്ങൾ അവിടുത്തെ ഫേമസ് ആയ സ്ഥലങ്ങൾ ആലോചിച്ചാൽ മതി ചിലപ്പോൾ ഈ സംസ്ഥാനത്തിന് കടൽത്തീരം ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വരും ഇല്ലേ മഹാരാഷ്ട്ര കടൽത്തീരം ഉണ്ടോ ചില ആൾക്കാർക്ക് ഒരു സംശയം വരും പക്ഷേ ഈ മഹാരാഷ്ട്രയിലാണല്ലോ മുംബൈ മിക്കവർക്കും അറിയാൻ പറ്റും മുംബൈക്ക് കടൽത്തീരം ഉണ്ടോ മിക്കവർക്കും അറിയാം മുംബൈക്ക് കടൽത്തീരം ഉണ്ട് സ്ഥിരമായിട്ട് വെള്ളപ്പൊക്കമൊക്കെ വരുന്നതാണ് മുംബൈ 2050 ആകുമ്പോൾ മുംബൈയൊക്കെ കംപ്ലീറ്റ് മുങ്ങിപ്പോകുന്നു പറയുന്നുണ്ട് കടൽ കയറിയിട്ടൊക്കെ അപ്പോൾ മുംബൈയൊക്കെ കടൽത്തീരമുണ്ട് സോ മഹാരാഷ്ട്രയൊക്കെ ഉണ്ട് അങ്ങനെ ആലോചിച്ചാൽ മതി ഇപ്പോൾ കേരളത്തിന് കടൽത്തീരം ഉണ്ടോ സംശയം വരും നിങ്ങളുടെ വീട്ടിനടുത്തുള്ളൊരു ബീച്ച് ആലോചിക്കും കടൽത്തീരം ഉണ്ടെങ്കിൽ കേരളത്തിനുമുണ്ട് ഇത്രയുള്ള സംഭവം അപ്പോൾ കടൽത്തീരം ഉള്ള സംസ്ഥാനങ്ങൾ ഓർത്ത് വെക്കുക ഇല്ലാത്ത ഓർത്ത് വെച്ചിട്ടുള്ള കാറല്ല ഉള്ളത് ഉള്ളതൊക്കെ കിട്ടിയല്ലോ ഗുജറാത്ത് മഹാരാഷ്ട്ര ഇനി ഇതിങ്ങനെ കണ്ട് മനസ്സിലാക്കാൻ പാടാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ പഠിക്കാൻ നല്ലത് വരച്ച് പഠിക്കും ഞാനൊക്കെ ഇങ്ങനെയാണ് പഠിച്ചത് പാടാണെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഒരു കോഡ് പറഞ്ഞുതരാം പാടാണെങ്കിൽ മാത്രം അല്ലാത്തവരിത് കേൾക്കേണ്ട പോലും ആവശ്യമില്ല ഗുജറാത്ത് അപ്പോൾ ഗുജറാണിയും ഗോപാലനും ഗോപാലൻ മീൻസ് ഗോവ കടലിൽ പോയത് എം കെ സ്ക്വയർ ബോട്ടിലാണ് ഇതാണ് ആ കോഡ് ഗുജറാണിയും ഗോപാലനും കടലിൽ പോയത് MK² ബോട്ടിലാണ് ഇതാണ് കടൽത്തീരം ഉള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കോഡ് ഗുജറാണി ഗുജറാത്ത് ഗോപാലൻ ഗോവ എം മഹാരാഷ്ട്ര കെ ഒരെണ്ണം കർണാടക 2K ഉണ്ട് K² കർണാടക കേരള ബോട്ട് പഠിക്കാൻ സിമ്പിളാണ് ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി ബോട്ട് BOAT ബോട്ട് B4 ബംഗാൾ O4 ഒഡീഷ A4 ആന്ധ്ര T4 തമിഴ്നാട് ഓക്കെ അപ്പോൾ 9-9 എന്താണ് എഴുതാൻ കാരണം എന്താണ് 9-9 കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ 9 കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണവും 9 രണ്ടും എളുപ്പമാണ് പഠിക്കാൻ രണ്ടും ഒറ്റ സംഖ്യ 9-9 അപ്പോൾ ചോദ്യം കടൽത്തീരം ഇല്ലാത്ത എത്ര ജില്ലകൾ കേരളത്തിലുണ്ട് അത് പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ പറഞ്ഞു നമ്മൾ ഒന്നിച്ചാണ് പഠിക്കുന്നത് ഇന്ത്യൻ ജിയോഗ്രഫി വേൾഡ് കേരള അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് സെറ്റി സെറ്റി വെച്ചിരിക്കുന്ന കാര്യം സംശയം വരാൻ പാടില്ല ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ കാര്യം കടൽത്തീരം ഇല്ലാത്ത എത്ര ജില്ലകൾ കേരളത്തിലുണ്ട് ഈ 9 കൂട്ടി നോക്കിയാൽ പോരെ മൊത്തം 14 ജില്ലയാണ് കേരളത്തിലുള്ളത് അപ്പൊ 9, 10, 11, 12, 13, 14 സോ 5 എണ്ണമാണ് കേരളത്തിലുള്ളത് ഇത് ചോദിക്കണമെന്നില്ല പക്ഷേ ഒരെണ്ണം തന്നിട്ട് കടൽത്തീരം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ചോദിക്കും അപ്പൊ ഈ 5 എണ്ണം ഏതൊക്കെയാണ് ഏതൊക്കെ ജില്ലകളിൽ കേരളത്തിൽ കടൽത്തീരം ഇല്ല സിമ്പിളായ ചോദ്യമാണ് ചിലപ്പോൾ കൊച്ചുകുട്ടികൾക്ക് അറിയാൻ പറ്റും ഒരുപാട് കൊച്ചല്ല കുറച്ചും കൂടിയൊക്കെ വലുത് ഇങ്ങനെ ആലോചിക്കും നിങ്ങൾ ടൂറ് പോയിരിക്കും നിങ്ങൾ ഒട്ടുമിക്കവരും ടൂറ് പോയിട്ടുണ്ടാവും വയനാട് കടൽത്തീരമില്ല ഹൈ റേഞ്ചാണ് ഇടുക്കി മിക്കവരും പോയിട്ടുണ്ടാവും അപ്പോൾ വയനാട് ഇടുക്കി സിമ്പിളല്ലേ പഠിക്കാൻ വയനാട് ഇടുക്കി കടൽത്തീരമില്ല അതിൻ്റെ കൂടെ ഓർത്ത് വെക്കുക പാലക്കാട് പത്തനംതിട്ട പാലക്കാട് രണ്ടിലും പിയുണ്ട് പാലക്കാടും കടൽത്തീരമില്ല പത്തനംതിട്ടയും കടൽത്തീരമില്ല കൂടെ ഓർത്ത് വെക്കുക കോട്ടയം കോട്ടയം എന്ന് പറയുന്ന ജില്ലക്ക് ഒരു പ്രത്യേകതയുണ്ട് അതിന് കടൽത്തീരവുമില്ല വേറെ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല അത് ഉള്ളിലാണ് കിടക്കുന്നത് അതായത് നമ്മുടെ മറ്റുള്ള ജില്ലകൾക്ക് ഒക്കെ മൊത്തമായിട്ട് ഉള്ളിലാണ് കിടക്കുന്നത് അതൊരു എന്നിട്ട് പറയാം ലാൻഡ് ലോക്ക്ഡ് ഡിസ്ട്രിക്റ്റാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ ലാൻഡ് ലോക്ക്ഡ് കരബന്ധിത ജില്ലയാണ് കോട്ടയം അപ്പോൾ കടൽത്തീരമില്ലാത്ത കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 5 ഒന്ന് വയനാട് കിട്ടും 2 ഇടുക്കി കിട്ടും നിങ്ങൾ ടൂറ് പോയിട്ടുണ്ട് നിങ്ങൾ പോയിട്ടില്ലെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ ചോദിച്ചു നോക്കുക അപ്പോൾ അത് കിട്ടി PP പാലക്കാട് പത്തനംതിട്ട കോട്ടയം ഇതൊക്കെയാണ് ജില്ലകൾ ഇവിടെ നിന്ന് ചോദ്യം വരും താഴെ തന്നിരിക്കുന്നതിൽ കടൽത്തീരം ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏത് ഇല്ലാത്തത് അപ്പോൾ തൃശ്ശൂർ കാസർഗോഡ് എറണാകുളം പാലക്കാട് അപ്പോൾ ഉത്തരം പാലക്കാട് അപ്പോൾ ഇവിടെയും സിമ്പിളായിട്ട് ആലോചിക്കുക കാസർഗോഡ് ഉണ്ടോ എന്നൊക്കെ ആലോചിക്കുക ഇപ്പോൾ ചുമ്മാ വെറുതെ കാസർഗോഡ് ഉണ്ടോ എന്നൊക്കെ ആലോചിച്ചാൽ ഇപ്പോൾ കിട്ടണമെന്നില്ല പക്ഷെ കാസർഗോഡാണ് ബേക്കൽ കോട്ട അതിൻ്റെ അടുത്ത് കടൽത്തീരം ഉണ്ടെന്നൊക്കെ ആലോചിച്ചാൽ കിട്ടത്തില്ലേ ഇപ്പോൾ രസകരമല്ലേ ഇപ്പോൾ എറണാകുളം കടൽത്തീരം ഉണ്ടോ അപ്പോൾ ഒരു സംശയം പക്ഷെ ചെറായി ബീച്ച് എൻ്റെ വീടിൻ്റെ അടുത്താണ് കടൽത്തീരം ഉണ്ട് ഫോർട്ട് കൊച്ചി ബീച്ച് ഭയങ്കര ഫേമസ് ആണ് കടൽത്തീരം ഉണ്ട് മൊനമ്പം ബീച്ച് അത്ര ഫേമസ് അല്ല എന്നാലും ഫേമസ് ആണ് കടൽത്തീരം ഉണ്ട് അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഓക്കെ അപ്പോൾ ഇത് കിട്ടി ഇനി ഇത് പഠിക്കാൻ ചില ആൾക്കാർക്ക് പാടാണെന്ന് വേണമെങ്കിൽ തോന്നാം കാരണം ഇതെങ്ങനെ ഓർത്തിരിക്കും വയനാട് ഇടുക്കി ഞാൻ നേരത്തെ പറഞ്ഞാൽ കിട്ടിയില്ലെങ്കിലെന്നൊക്കെ ഓർത്തിരിക്കും അങ്ങനെ പാടായവർ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ പഠിച്ചാൽ മതി അങ്ങനെ പാടായവർക്ക് മാത്രം ഒരു കോഡ് പറഞ്ഞുതരാം കടൽത്തീരം
ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളുടെ കോഡാണ്. നോക്കിയേ, ഇ പി പി വാങ്ങാൻ, അതായത് ഒരു പി പി ആണ്, ഇ പി പി വാങ്ങാൻ കോട്ടയത്ത് പോയി എന്ന് ഓർത്ത് വെക്കുക. ഇ പി പി വാങ്ങാൻ കോട്ടയത്ത് പോയി. ഇ ഫോർ ഇടുക്കി, പി ഫോർ പാലക്കാട്, പി ഫോർ പത്തനംതിട്ട, വാ ഫോർ വയനാട്, കോട്ടയം ഫോർ കോട്ടയം. ഇതൊക്കെയാണ് കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ. അപ്പോൾ മറന്നു പോകരുത് നേരത്തെ പറഞ്ഞ കോഡ് പഠിക്കരുത്. ഒന്നും ഗതിയില്ലാത്തവർക്ക്, ഗതിയില്ലാത്ത മീൻസ് ഒന്നും കിട്ടാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ പറയുന്നത്. നേരത്തെ പറഞ്ഞത് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കോഡാണ്. ഗുജറാനിയും ഗോപാലനും കടലിൽ പോയത് MK2 ബോട്ടിലാണ്. കടൽ തീരം ഉള്ളത്, ഇത് കടൽ തീരം ഇല്ലാത്ത കേരളത്തിൽ ജില്ലകളുടെ കോഡാണ്. ഇ പി പി വാങ്ങാൻ കോട്ടയത്ത് പോയി. ഓക്കെ അല്ലേ? ഇനി ഇത് പഠിക്കാൻ പാടാണെങ്കിൽ അടുത്ത കോഡ് പറഞ്ഞു തരാം. അതാണ് പലതും പത്തായത്തിൽ ഇട്ട് വെക്കാൻ പാലക്കാട്. പലതും പത്തായത്തിൽ ഇട്ട് വെക്കാം പാലക്കാടല്ല, സോറി, കോട്ടയം. പലതും പത്തായത്തിൽ ഇട്ട് വെക്കാം കോട്ടയത്ത്. അങ്ങനെ ഒരുപാട് കോഡുകളുണ്ട്. പലതും മീൻസ് പാലക്കാട്, പത്തായം മീൻസ് പത്തനംതിട്ട, ഇട്ട് മീൻസ് ഇടുക്കി, വെക്കാം മീൻസ് വയനാട്, കോട്ടയം മീൻസ് കോട്ടയം. ഇതൊക്കെയാണ് കടൽ തീരം ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ. ഉള്ളതും ഇല്ലാത്തതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, കൃത്യമായിട്ട് മനസ്സിലായി. ഇനി വരാമോ ചോദ്യം ശ്രദ്ധിച്ചോ, ഒരുമിച്ച് പറയും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സ്റ്റേറ്റ് ഏതാണ്? ഞാൻ വരച്ച മാപ്പ് അവിടെ നിൽക്കട്ടെ. ഈ മാപ്പ് നോക്കി പറ. ഏറ്റവും കൂടുതൽ കടൽ തീരം ഗുജറാത്തിലാണ്. കാരണം ഗുജറാത്തിലെ കടൽ തീരം അളക്കുമ്പോൾ ഇങ്ങനെ 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 മൊത്തം അളക്കണം. 1000 കിലോമീറ്ററിന് തൊട്ട് മുകളിലുണ്ട്. സോ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ പേര് ഗുജറാത്ത്. രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ പേര് ആന്ധ്രാപ്രദേശ്. കടൽ തീരം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ പേര് ഗോവ, GOA, ഗോവ. കാരണം ചെറുതാണ്. ക്ലിയർ അല്ലേ? ഏറ്റവും കൂടുതൽ ഗുജറാത്ത്, സംഖ്യയൊന്നും പഠിക്കണ്ട. രണ്ടാം സ്ഥാനം ആന്ധ്രാപ്രദേശ്, ഏറ്റവും കുറവുള്ളത്, ഇല്ലാത്തല്ല കേട്ടോ, ഗോവയിലുണ്ട്, ഏറ്റവും കുറവുള്ളത് ഗോവ. നേരെ കേരളം പോകുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയുടെ പേര് കണ്ണൂർ. രണ്ടാം സ്ഥാനത്ത് വരുന്ന നമ്മുടെ ആലപ്പുഴ. കുറവ് കൊല്ലം. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിലെ കാര്യം മിക്കവാറും മാറിപ്പോവാൻ സാധ്യതയില്ല. കേരളം മാറിപ്പോവും പല ആൾക്കാർക്കും. ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരാണ്, കടൽ തീരം. ഒരുപാട് പേർക്ക് മാറിപ്പോകും. അത് ഒന്ന് കാണാപ്പാടമൊക്കെ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഇത് ഇന്ന് ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് ഒരു കൂട്ടുകാരനെ വിളിച്ച് ചോദിക്കുക, അപ്പം നിങ്ങൾ പഠിച്ചോളും, അവനും പഠിക്കും, നിങ്ങളും പഠിക്കും. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂർ, രണ്ടാം സ്ഥാനം വരുന്നത് ആലപ്പുഴ, ഏറ്റവും കുറവ് വരുന്നതാണ് കൊല്ലത്ത്. അപ്പോൾ ഗോവ കൊല്ലം ഒരുമിച്ച് ഓർത്ത് വെക്കുക. ആന്ധ്രാപ്രദേശ് ആലപ്പുഴ, കണ്ട ഒരു സംഭവം കിട്ടില്ല അവിടെ തന്നെ, ആന്ധ്രാപ്രദേശ് ആലപ്പുഴ ഓർത്ത് വെക്കുക. അപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെ ചോദിച്ചു, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രണ്ടാമത്തെ ജില്ല എഴുത്. നിങ്ങൾക്ക് സംശയമാണ് കൊല്ലമാണോ കോട്ടയമാണോ, കോട്ടയം ഇല്ല, കൊല്ലമാണോ ആലപ്പുഴയാണോ കണ്ണൂരാണോ സംശയമാണ്. അപ്പോൾ ഇന്ത്യയിലെ കാര്യം ആലോചിക്കുക, ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശാണ്. സോ കണക്ട് ചെയ്യുക, ആന്ധ്രാപ്രദേശ് പോലെ തന്നെയാണ് ആ പേര്, ആലപ്പുഴ. കണ്ടാ, അങ്ങനെയൊക്കെ കിട്ടും. മനസ്സിലായല്ലോ, സംശയമില്ലല്ലോ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്. ഗോവ ഏതാണ് സംസ്ഥാനം? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ. ഗോവയ്ക്ക് രണ്ട് പ്രധാന ചോദ്യങ്ങളുണ്ട്. ഗോവ സ്റ്റേറ്റ് നമ്മൾ പഠിക്കാനുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കുഞ്ഞു സംസ്ഥാനം ഗോവ, കടൽ തീരം ഏറ്റവും കുറച്ചുള്ള സംസ്ഥാനം ഗോവ, കുറവ് കടൽ തീരം. കടൽ തീരം ഇല്ലാത്ത ഏറ്റവും ചെറിയ ഇന്ത്യൻ സംസ്ഥാനം ഗോവയല്ലല്ലോ. കടൽ തീരം ഇല്ലാത്ത ഏറ്റവും ചെറിയ ഇന്ത്യൻ സംസ്ഥാനം ഗോവയ്ക്ക് കടൽ തീരം ഉണ്ട്, കുറച്ച് ഉണ്ട്. കടൽ തീരം ഇല്ലാത്തതിൽ ഏറ്റവും ചെറിയ ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. പ്രധാന ചോദ്യമാണ് കടൽ തീരം ഇല്ലാത്ത ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം സിക്കിം. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ, അത് കടൽ തീരമുള്ള ജില്ലയാണ്. ഓക്കെ, അപ്പോൾ ചോദ്യം, കടൽ തീരം ഇല്ലാത്ത കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല വയനാട്. ഓർത്ത് വെക്കുക, സിക്കിം വയനാട് ഒന്നിച്ച് ഓർത്ത് വെക്കുക. കൺഫ്യൂഷനൊന്നും ആവത്തില്ല, ശ്രദ്ധിച്ചിരിക്കുക. ഒരുപാട് പാടായ ചോദ്യങ്ങളൊന്നുമല്ല. പിന്നെ ഇങ്ങനെ മിക്സായിട്ട് പറയുന്നതുകൊണ്ടാ എന്തെങ്കിലും തരത്തിൽ കൺഫ്യൂഷൻ ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞത്, ക്ലാസ് ഒന്നും കൂടി കണ്ടു നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം ഇല്ലെങ്കിൽ ഞാനിതൊക്കെ കടൽ തീരം വേൾഡ് എന്ന് വേറെ തമ്പലയും ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, കടൽ തീരം ഇന്ത്യ വേറെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, കടൽ തീരം കേരളം വേറെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഒന്നിച്ച് പഠിച്ചാൽ എല്ലാ സംശയങ്ങളും മാറിക്കിട്ടും. സംശയമില്ലല്ലോ, കാരണം കടൽ തീരം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവ, കടൽ തീരം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല, കുറവുള്ളത് കൊല്ലം. കുറവെന്ന് വെച്ചാൽ അവിടെ കുറച്ചെങ്കിലും വേണം, ഒന്നും ഇല്ലെങ്കിൽ ഒന്നും ഇല്ലെന്ന് തന്നെ പറയണം. മനസ്സിലായല്ല? അപ്പം അതുകൊണ്ട് ഇവിടെ കൊല്ലവും ഗോവയും കിട്ടി. ഇനി കടൽ തീരം ഇല്ലാത്തത്, ഇല്ല എന്ന് പറയുമ്പോൾ ഒരു തുള്ളി പോലും പാടില്ലല്ല, കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണ്ടേ. അപ്പോൾ കടൽ തീരം ഇല്ലാത്ത ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് സിക്കിം.
കടൽത്തീരമില്ലാത്ത കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് വയനാട്. ഈ ഭാഗം മനസ്സിലായല്ലോ. ഇനി എനിക്കിത് മായ്ച്ച് കളയാനുണ്ട്. ഇനി പറയാനുള്ളത് ഇതേപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്ന കടൽ തന്നെയാണ്. ഈ ഒരു ക്ലാസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സംശയമില്ല. അപ്പോൾ അടുത്തതിലോട്ട് പോകാം. അടുത്ത ഭാഗം, അപ്പോൾ കടൽത്തീരമില്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയായിരുന്നു എന്നാലോചിച്ചേ. ഏതെങ്കിലും കോട ആലോചിക്കും, എന്തെങ്കിലും ഇ പി ഇ പി വാങ്ങാൻ കോട്ടയത്ത് പോയെന്ന് ആലോചിക്ക്, അല്ലെങ്കിൽ പലതും പത്തായത്തിലിട്ട് വെക്കാം കോട്ടയത്ത് നിന്ന് ആലോചിക്ക്. രണ്ടും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അതിനേക്കാളും ബെസ്റ്റ് സാധനമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പോയിരിക്കുന്ന ഇടുക്കി വയനാട് കിട്ടും, അതിൻ്റെ കൂടെ 2 P പാലക്കാട് പത്തനംതിട്ട, കൂടെ ഒരു കോട്ടയവും. ഇതൊക്കെയാണ് കടൽത്തീരം ഇല്ലാത്ത കേരളത്തിലെ ആ 5 ജില്ലകൾ. 5 എണ്ണമേ കടൽത്തീരം ഇല്ലാത്തതുള്ളൂ. ഇനി നമ്മുടെ കേരളത്തിൽ ശ്രദ്ധിച്ചിരിക്കണേ, നമ്മുടെ കേരളത്തിൽ 6 കോർപ്പറേഷനുണ്ട്. അപ്പോൾ എല്ലാ ജില്ലകളിലും ഒന്നും കോർപ്പറേഷൻ ഇല്ല, പക്ഷേ കുറേ നാളെ കഴിയുമ്പോൾ വരും. ജനസംഖ്യയൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, വികസനമൊക്കെ പെരുകിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ വരും, ഉറപ്പായിട്ടും വരും. ഇപ്പോൾ 6 എണ്ണേ ഉള്ളൂ. അപ്പോൾ അതൊരു ചോദ്യമാണ്, കേരളത്തിലെ കോർപ്പറേഷൻ്റെ എണ്ണം, കേരളത്തിലെ കോർപ്പറേഷൻ്റെ എണ്ണം എന്ന് പറയുന്നത് 6 എണ്ണമാണ്. ക്ലിയർ? അത് ഏതൊക്കെയാണെന്ന് ഒരു ഓർഡറിൽ ഞാൻ പറയാം. തിരുവനന്തപുരം കോർപ്പറേഷൻ ആദ്യം വന്നതാണ് കേട്ടോ, തിരുവനന്തപുരം. ഇത് ഓർഡർ അങ്ങനെ ആദ്യം വന്ന, അങ്ങനെ ഓർഡർ അല്ല ഇത്, ആദ്യം വന്നത് മാത്രം തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇങ്ങനെ തൊട്ടടുത്ത്, നമ്മളിപ്പോൾ തെക്കെന്നാണ് പറഞ്ഞു വരുന്നത്, അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ. അതിൻ്റെ തൊട്ടടുത്ത് കൊല്ലം കോർപ്പറേഷനുണ്ട്, കൊല്ലം. പിന്നെ ആ ഭാഗത്തൊന്നുമില്ല. പിന്നെ നേരെ തൃശ്ശൂരാണ് അടുത്ത കോർപ്പറേഷൻ, തൃശ്ശൂർ. പിന്നെ നമ്മുടെ കൊച്ചി, ഏറ്റവും ചീഞ്ഞ കോർപ്പറേഷനായ കൊച്ചി. പിന്നെ കോഴിക്കോട്, കോഴിക്കോട് അത്യാവശ്യം നല്ല കോർപ്പറേഷനാണ്, ഞാൻ പോയിട്ടുണ്ട്, അത്യാവശ്യം നല്ല ക്ലീനാണ് കോഴിക്കോട്. പിന്നെ ഒരെണ്ണമാണ് കണ്ണൂർ, ഇതിങ്ങോട്ട് എഴുതാട്ടോ, കണ്ണൂർ. അപ്പം ഇതൊക്കെയാണ് കേരളത്തിലെ ആ 6 കോർപ്പറേഷൻ. എണ്ണി നോക്കാം, 1, 2, 3, 4, 5, 6. ഇത് തിരുവനന്തപുരമാണ് തിരു, ഇത് തൃശ്ശൂർ. ഓക്കെ, തെറ്റിപ്പോകത്തില്ലല്ലോ. അപ്പം തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ. ഇവിടെ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരും, നമ്മുടെ കടൽത്തീരവുമായി ബന്ധപ്പെട്ട ചോദ്യമല്ല, അല്ലാണ്ട് പൊതുവേ കേരളത്തിനുള്ള ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നതിൽ കോർപ്പറേഷൻ ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏത് എന്ന ചോദ്യം വരാം. ഇതിൻ്റെ അകത്ത് ഒരു 3 എണ്ണവും വേറെ എക്സാമ്പിൾ 1 എണ്ണം. മിക്കവാറും വരാൻ പോകുന്ന വില കാസർഗോഡായിരിക്കും. കാരണം അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, കാസർഗോഡ് കോർപ്പറേഷൻ ഇല്ല, കോഴിക്കോടും കണ്ണൂരുമാണ് കോർപ്പറേഷൻ ഉള്ളത്, കോഴിക്കോടും കണ്ണൂരും. ഓക്കെ, ഈ കോർപ്പറേഷനൊക്കെ വന്നമെങ്കിൽ, അല്ലെങ്കിൽ കോർപ്പറേഷനൊക്കെ ആക്കണമെങ്കിൽ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്, ജനസംഖ്യയുണ്ട്, ആ ടൗണിലൊക്കെ ഇത്രയും ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ താമസിക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിലെ കോർപ്പറേഷൻ. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ ജില്ലകളിലൊക്കെ കടൽത്തീരം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. തിരുവനന്തപുരം കടൽത്തീരം ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ, കുറേ ഫേമസായ ബീച്ചുകൾ ആലോചിച്ചാൽ നിങ്ങൾ, ശംഖുമുഖം ബീച്ച്, പിന്നെ വർക്കല, അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ തിരുവനന്തപുരത്ത്. കടൽത്തീരം ഉണ്ട്, കൊല്ലത്തും ഉണ്ട്. കൊല്ലം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നീണ്ടകര, അഴിയൊക്കെ ഭയങ്കര ഫേമസായ സ്ഥലമാണ് നീണ്ടകര. തൃശ്ശൂരുണ്ട്, കാരണം തൃശ്ശൂർ ഫേമസായ ബീച്ചാണ് സ്നേഹതീരം ബീച്ച്, നല്ല ഫേമസാണ്. ചാവക്കാട് ബീച്ച്, അഴീക്കോട് ബീച്ച്. അപ്പം ഇപ്പം ഞാൻ ഈ ഓരോ ബീച്ചുകളുടെയൊക്കെ പേരൊക്കെ പറയും, അവിടെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ, അതുപോലെ തന്നെ ഷെയറും ചെയ്യണം നമ്മുടെ വീഡിയോ. അപ്പോൾ അത് കിട്ടി. അപ്പോൾ സ്നേഹതീരം ബീച്ച്, അഴീക്കോട് ബീച്ച്, ചാവക്കാട് ബീച്ച്, അങ്ങനെ ഒരുപാട് ഒരുപാട് ഫേമസ് ബീച്ചുകൾ. കൊച്ചി ഞാൻ നേരത്തെ പറഞ്ഞു, ഫോർട്ട് കൊച്ചി ബീച്ച്, ചെറായി ബീച്ച്, ഞറക്കൽ ബീച്ച്, ഇളങ്ങുന്നപ്പുഴ ബീച്ച്, മൊനമ്പത്തുള്ള ആ ഒരു സംഭവം ബീച്ച്, അങ്ങനെ ഒരുപാട് ഒരുപാട് ഫേമസ്. കോഴിക്കോട് നിങ്ങൾക്കറിയാം, ഒരാൾ വന്ന് കാല കുത്തിയറുണ്ട് പുറത്തുനിന്ന് കണ്ടു നോക്കുക അല്ലേ. ആ കാല കുത്തിയ കടപ്പുറത്താണല്ലോ കപ്പൽ കയറി വന്നിട്ട്. വാസ്കോടഗാമ, കാപ്പാട് ഒക്കെ ഫേമസ് ആണ്. കണ്ണൂർ നിങ്ങൾക്കറിയാം, കാരണം മുഴുപ്പിലങ്ങാട് ബീച്ച്. വേറെയും കുറേ ഫേമസായ ബീച്ച് ഉണ്ട്, പക്ഷെ എനിക്ക് അങ്ങോട്ട് ഞാനധികം പോകാത്തതുകൊണ്ട് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല, ഓർമ്മയല്ല, എനിക്കറിയില്ല. മുഴുപ്പിലങ്ങാട് ബീച്ച്, അങ്ങനെ ഒരുപാട് ബീച്ചുകളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം കടൽത്തീരമുള്ള ജില്ലകളാണ് അല്ലേ, ഒരു സംശയവുമില്ല. ഇപ്പോൾ ഞാനിത് ചുമ്മാ പറഞ്ഞ അല്ലോ, ഈ ബീച്ചുകളുടെയൊക്കെ പേര് ഞാനിങ്ങനെ വെറുതെ പറഞ്ഞപ്പോൾ അവിടെ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതൊക്കെ ആലോചിച്ച് വെച്ചോളാം. കാരണം ഈ സ്നേഹതീരം ബീച്ച് ഏത് ജില്ലയിലാണ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വരാം. ഓക്കെ അല്ലേ, കേരള ജോഗ്രഫിയിൽ നിന്ന്. അപ്പോൾ ഇവിടെ കടൽത്തീരം ഉണ്ടെന്നുള്ള കാര്യത്തിന് സംശയമില്ലല്ലോ. ഈ 6 ജില്ലകൾക്കും കടൽത്തീരമുണ്ട്. 6 ജില്ലകൾ ശ്രദ്ധിക്കണം, ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ്, ഈ 6 ജില്ലകൾക്കും കടൽത്തീരമുണ്ട്. കടൽത്തീരം ഇല്ലാത്തത് ദേ മുകളിൽ എഴുതി വച്ചിരിക്കുന്നു, കടൽത്തീരം ഇല്ലാത്തത് ദേ എഴുതി വച്ചിരിക്കുന്നു. നോക്ക്, ഇടുക്കിയില്ല, വയനാടില്ല, പാലക്കാടില്ല, പത്തനംതിട്ടയില്ല, കോട്ടയമില്ല, ഇവിടെയൊക്കെ ഉണ്ട്. ഇനി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇതിൻ്റെ അകത്ത് ഈ ജില്ലകളിൽ
തൃശ്ശൂർ എന്ന് പറയുന്ന ജില്ലക്ക് ഒരു പ്രത്യേകത ഉണ്ട്. തൃശ്ശൂർ ജില്ലയിലെ കോർപ്പറേഷൻ, നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കോർപ്പറേഷൻ ആണല്ലോ, അപ്പൊ തൃശ്ശൂർ കോർപ്പറേഷന്റെ ഭാഗമായിട്ട് ബീച്ചുകളോ കടൽത്തീരങ്ങളോ ഇല്ല. തൃശ്ശൂർ ജില്ലക്ക് കടൽത്തീരമുണ്ട്. അതിന് എക്സാമ്പിളാണ് അഴീക്കോട് ബീച്ച്, ചാവക്കാട് ബീച്ച്, സ്നേഹതീരം ബീച്ച്, അങ്ങനെ ഒരുപാട് ഒരുപാട് ഫേമസ് ബീച്ചുകൾ. ഈ ബീച്ചുകളൊന്നും തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലല്ല വരുന്നത്. ക്ലിയർ അല്ലേ? ബാക്കി ജില്ലകളിലെ ബീച്ചുകളും കടൽത്തീരങ്ങളും കോർപ്പറേഷന്റെ പരിധിയിൽ തന്നെയാണ് വരുന്നത്. സോ ആ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ്, രണ്ട് മാറി പോകാൻ പോകുന്ന ചോദ്യങ്ങൾ. കടൽത്തീരമില്ലാത്ത ഒരൊറ്റ കോർപ്പറേഷനെ കേരളത്തിലുള്ളൂ, അത് തൃശ്ശൂരാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, കടൽത്തീരമില്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ, കടൽത്തീരം ഇല്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്, അതുകൊണ്ട് നിങ്ങൾ പറയും, കൂടെ പറഞ്ഞില്ലെങ്കിൽ ജോലി കിട്ടത്തില്ലേ, ഉറപ്പായിട്ടും പറ. അപ്പൊ കടൽത്തീരമില്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷനാണ് തൃശ്ശൂർ, ഇല്ലാത്തത്. ബാക്കി കോർപ്പറേഷന് കടൽത്തീരമുണ്ട്. ഇനി ഇവിടെ നിന്ന് ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നതിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ലയെന്ന്. ചോദിച്ചപ്പോൾ ഒരു ഓപ്ഷനിൽ തൃശ്ശൂർ ഉണ്ടായിരുന്നു പരീക്ഷയ്ക്ക്. അത് ശരിയാണോ? താഴെ തന്നിരിക്കുന്നതിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ലയിൽ തൃശ്ശൂർ പറയാൻ പറ്റുമോ? ഇല്ല, കടൽത്തീരമുണ്ട് ഇവിടെ, ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ കോർപ്പറേഷനെയാണ് ഇല്ലാത്തത്. മനസ്സിലായല്ലോ? ഇനി അവിടെ കൂടുതൽ കൂടുതൽ പറയണ്ട, അവിടെ സംശയം വരും. വ്യക്തമായിട്ട് ഞാൻ ഓരോ ബീച്ചിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു, പറഞ്ഞും തന്നു, ചിത്രങ്ങളും കാണിച്ചു തന്നു. അപ്പോൾ ഒരു സംശയമില്ല, ഈ കോർപ്പറേഷൻ ഇല്ല. ഓക്കെ, ഇനി ഒന്ന് രണ്ട് എക്സ്ട്രാ ചോദ്യം പിടിച്ചോ. ഈ കേരളത്തിലെ ആദ്യം വന്ന കോർപ്പറേഷൻ ആദ്യം എഴുതിയിരിക്കുന്നു, കേരളത്തിൽ അവസാനം വന്ന കോർപ്പറേഷൻ്റെ അവസാനം എഴുതിയിരിക്കുന്നു. കണ്ട, വെറുതെ വെറുതെ കുറേ കുറേ ചോദ്യം കിട്ടി. അപ്പോൾ അവസാനം വന്ന കോർപ്പറേഷൻ കണ്ണൂർ, ആദ്യം വന്ന കോർപ്പറേഷൻ തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ഏറ്റവും വലുതാക്കി വരക്കുന്നു, കേരളത്തിലെ ഏറ്റവും ചെറിയ കോർപ്പറേഷൻ ഏറ്റവും ചെറുതാക്കി വരക്കുന്നു. കണ്ട, കിട്ടിക്കഴിഞ്ഞു. എന്താ കിട്ടി? കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യം വന്നതും തിരുവനന്തപുരം, ഏറ്റവും ചെറുതും അവസാനം വന്നതും കണ്ണൂർ. എനിക്ക് തോന്നുന്നു കണ്ണൂർ 2005 വന്നതെന്ന് തോന്നുന്നു, അത് ഉറപ്പില്ല, നോക്കിയിട്ട് ഞാൻ കമൻ്റ് ചെയ്ത് തരാം, പിൻ ചെയ്ത് തരാം ഉറപ്പാണെങ്കിൽ. ഓക്കെ, കോർപ്പറേഷൻ കടൽത്തീരമില്ലാത്തത് തൃശ്ശൂരും. അപ്പം ഈ ഒരു ഭാഗവും കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗത്തോടെ നമ്മൾ പോകുന്നു, കുറച്ച് ബീച്ചുകളിലോട്ട് പരിചയപ്പെടാം. ബീച്ച് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ തിരമാലകൾ വഹിച്ചുകൊണ്ട് വരുന്ന മണല്, ചരല് എന്നിവയുടെയൊക്കെ താൽക്കാലിക നിക്ഷേപമായിട്ട് രൂപം കൊള്ളുന്ന ഒരു സംഭവമാണ് ബീച്ച്. ഇത്രയേ ഉള്ളൂ, ബീച്ച് സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാവത്തില്ല. എക്സാമ്പിള്, 2-3 കഴിയട്ടെ, ജൂൺ ജൂലൈ ഒക്കെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ആ ബീച്ചിലൊക്കെ ഒന്ന് പോയി നോക്കുക. അവിടെ മിക്കവാറും അങ്ങനെ ഒരു ബീച്ച് ഉണ്ടാകത്തില്ല, കാരണം കടൽ നല്ലോണം ഇങ്ങോ ഫ്രണ്ടിലോട്ട് കീറി കിടക്കിയായിരിക്കും. ആ ബീച്ച് കംപ്ലീറ്റ് പോകും. എൻ്റെ വീടിനടുത്ത് ഞാൻ പോയി നോക്കിയിട്ടുണ്ട്, ഫണ്ട് കൊടുക്കി എനിക്കൊരു സംശയം ഉണ്ടായിട്ടുണ്ടത്. അപ്പോൾ ബീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് അല്ല, താൽക്കാലികമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ചെന്നൈയിൽ വരുന്ന ബീച്ചാണ്, അതിൻ്റെ പേരാണ് മറീന ബീച്ച്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മറീന ബീച്ച്, മറീന ബീച്ച് ചെന്നൈ. നീളമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നീളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് കണ്ണൂരാണ്. ആ ബീച്ചിന് പ്രത്യേകം ഡ്രൈവിംഗ് ബീച്ച് കൂടിയാണ്. ബീച്ചിൽ വാഹനങ്ങളൊക്കെ ഇറക്കി ഡ്രൈവ് ചെയ്യാം, ഫോട്ടോ എടുക്കാം, വീഡിയോ ഷൂട്ടൊക്കെ കാര്യങ്ങളൊക്കെ നടത്താം. അതിൻ്റെ പേരാണ് മുഴുപ്പിലങ്ങാടി, അങ്ങാടി എന്നില്ല, അങ്ങാട് എന്നുള്ളൂ, മുഴുപ്പിലങ്ങാട് ബീച്ച്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് കണ്ണൂരുള്ള മുഴുപ്പിലങ്ങാട് ബീച്ച്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മറീന ബീച്ച്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് രണ്ട് ഉത്തരങ്ങളുണ്ട്. ഒന്ന് കോക്സ് ബസാർ എന്ന് പറയുന്ന ബീച്ച്, ബസാർ എന്ന് തന്നെ കിട്ടും, അത് ബംഗാളിലാണ്. ബംഗാൾ മീൻസ് ഇന്ത്യയിലെ ബംഗാളല്ല, ബംഗ്ലാദേശ്, ബംഗ്ലാദേശ്. രണ്ടാമത്തെ ഒരു ഉത്തരമായിട്ട് വരുന്നത് പ്രയാ ഡോ കാസിനോ എന്ന് പറയുന്ന ബീച്ചാണ്. ഇത് ബ്രസീലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പറയാട്ടോ, പേര് കേട്ടിട്ട് പേടിച്ചൊന്നും പോകണ്ട, ഇത് ബ്രസീലിലാണ് സ്ഥിതി ചെയ്യുന്നത്. റിയോ ഡി ജനീറിയോ എന്ന് പറയുന്ന സ്ഥലത്താണ്. റിയോ ബീച്ച്, ജനീറിയോ ബീച്ച്, അങ്ങനെ ലോക്കൽ നാമങ്ങളുണ്ട്. യഥാർത്ഥ പേരിങ്ങനെയാണ്, പ്രയാ ഡോ കാസിനോ. സ്പെല്ലിംഗ് ശരിയാണോ എന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം ഞാൻ ഗൂഗിൾ നോക്കി പഠിച്ചാണല്ലോ. ഓക്കെ, ഇത് ആണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. ഇവിടെ പറയാൻ കാരണം, ഇതൊരു 150 നീളമുണ്ട്, ഇതൊരു 157 നീളമുണ്ട്. ഓപ്ഷൻ നോക്കി എഴുതിയാൽ മതി. പക്ഷെ ഇങ്ങനത്തെയൊക്കെ ചോദ്യം പരീക്ഷയ്ക്ക് വരുമെന്ന് അറിയത്തില്ല. ഈ കോക്സ് ബസാർ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിക്കുക, ലോകത്തിലെ അവിടെ നിൽക്കട്ടെ, ഒരു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മറീന ബീച്ച്, സംശയമില്ലല്ലോ. മറീന ബീച്ച് ചെന്നൈ.
കേരളത്തിൽ നീളം കൂടിയത് മുഴുപ്പിലങ്ങാട് കണ്ണൂര്. അങ്ങനത്തെ ചോദ്യം ഉണ്ട് കേട്ടോ. കണ്ണൂര്. ക്ലിയർ. ലോകത്തിലെ നീളം കൂടിയ രണ്ട് ഉത്തരങ്ങളാണ്, ഒന്ന് കോക്സ് ബസാർ ബീച്ച് ബംഗ്ലാദേശ്, രണ്ടാമത്തെ ഉത്തരമാണ്. ഇതിങ്ങനെ ഇത് വായിക്കുന്ന എങ്ങനെയാണ് കൃത്യമായിട്ടൊന്നും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ്, ഇത് ഞാൻ വായിക്കുന്നില്ല. ദി വേർഡ് ഡു കാസിനോ, 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 കാസിനോ ബീച്ചാണ്. യഥാർത്ഥത്തിൽ ബ്രസീലിലുള്ള ഈ ബീച്ചാണ് അതിൻ്റെ ഉത്തരം. അത് ഓപ്ഷൻ നോക്കി എഴുതുക, കാരണം ഈ രണ്ടും ഓപ്ഷനിലും ഉണ്ടെങ്കിൽ ഇത് എഴുതി കൊടുക്കുക, രണ്ടും ഇല്ലെങ്കിൽ ആ ഉള്ളത് എഴുതി കൊടുക്കുക. ഇത്രയേ സംഭവമുള്ളൂ. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഇത് തന്നെയാണ്, അത് ആൻസറാണ്. കോക്സ് ബസാർ എന്ന് പറയുന്ന ബീച്ച്, അതിൻ്റെ പിക്ചറാണ് ഈ കാണുന്നത്. ഒരുപാട് നീളം കൂടിയ ബീച്ചാണ്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്താണ്, ഇത് ബ്രസീലിലാണ്. കാരണം അങ്ങനെ പറയാൻ കാരണം ഈ ബീച്ച് ബ്രസീലിൽ പിന്നെ വേറെ ഏതോ ഒരു രാജ്യത്തും കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും കുറച്ച് പ്രദേശങ്ങളൊക്കെ ആ രാജ്യം ആ രാജ്യത്തിൻ്റെ ബീച്ചായിട്ട് സങ്കല്പിച്ച് വേറൊരു പേര് കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് ഉത്തരങ്ങൾ അവിടെയും കാണിക്കുന്നത്. മിക്കവാറും നിങ്ങൾ പല പല ബുക്കുകൾ പഠിക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റും, അങ്ങോട്ട് ഇങ്ങോട്ട് മാറും. ബാക്കി ബീച്ചിലവിടെ നമുക്ക് പോകാം. ജുഹു എന്ന് പറയുന്നൊരു ബീച്ചുണ്ട്. ജുഹു, ജുഹു, ജുഹു. ആ പേര് കേൾക്കുന്നൊരു രസമല്ലേ. ജുഹു ബീച്ചിൻ്റെ പ്രത്യേകത, എസ്രാട്ടുണ്ടോ സിനിമ, അതിലുണ്ട്, പാട്ടിലൊക്കെ ഉണ്ട്, സൂപ്പർ പാട്ടിലൊക്കെ ഉണ്ട് ജുഹു ബീച്ച്. ഒന്ന് ആലോചിച്ചൊക്കെ നോക്ക്. അപ്പോൾ ജുഹു ബീച്ച് മുംബൈയിലാണ്, ഇവിടെയെങ്കിലും അല്ല. മുംബൈ ഫേമസ് ആയ സ്ഥലമാണ്. മുംബൈയിലെ ബീച്ച് വളരെ തിരക്കുള്ള ബീച്ചാണ് ജുഹു ബീച്ച്. ഇപ്പം അടച്ചിട്ടിരിക്കണേ ആയിക്കോളൂ, കാരണം കംപ്ലീറ്റ് കോവിഡല്ലേ. അപ്പോൾ ജുഹു എന്ന് പറഞ്ഞിട്ടോ, നോക്കിയാൽ ഇത് ഇവിടെ ഒരിക്കൽ കൂടി എഴുതാം. ജുഹു, ജുഹു ബീച്ച് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഡാൻസ് ഫെസ്റ്റിവലിന് വേദിയാകുന്നൊരു ബീച്ചുണ്ട്, അതാണ് പുരി ബീച്ച്. നോക്കിയാൽ പുരി അല്ല കേട്ടോ, പുരി വേറെ സാധനം, ഇത് പുരി, പുരി ബീച്ച്. ഇത് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന സിനിമയിൽ കാണിക്കുന്നുണ്ട് ഈ ബീച്ച്. ഇതിനു വേണ്ടി ആ സിനിമ ഒന്ന് കണ്ട് സമയം കളയണ്ട. ഞാനിത് പറയുന്ന കാര്യം, എനിക്ക് സിനിമ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ്. ഞാൻ എല്ലാ ദിവസവും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ആ പരമാവധി സിനിമകൾ കാണാറുമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ദിവസത്തിൽ ഒരു മെജോറിറ്റി സമയവും പോകുന്ന ഈ സിനിമ കാണുമ്പോൾ തന്നെയാണ്. ഇപ്പോൾ ഈ അടുപ്പിച്ച് കുറേ ദിവസങ്ങളായിട്ട് സിനിമ ഒന്നും കാണാത്തതുകൊണ്ടാണ് ഇത്രയും ക്ലാസ്സുകൾ അടുപ്പിച്ച് വരുന്നതിൻ്റെ തന്നെ കാര്യം. ഓക്കെ, അപ്പം ജുഹു ബീച്ച്, പുരി ബീച്ച്, ബാക്കിയുള്ള ബീച്ചുകളും കിട്ടി. ഇത്രയൊക്കെ ഉള്ളൂ ബീച്ചുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളും. ഇനി നമ്മൾക്ക് പോകാനുള്ളത് യഥാർത്ഥത്തിൽ ജോഗ്രഫി അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യയുടെ തീര സമതലത്തെ സ്പ്ലിറ്റ് ചെയ്യുന്ന ക്ലാസ്സാണ്. അത് ഇത് മായ്ച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ഭാഗമാണേ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. കാരണം ചോദ്യങ്ങൾ വരും, മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം പക്കയായിട്ട് മനസ്സിലാകുകയും ചെയ്യും. ഇനി ഈ ഭാഗം അടുത്ത കാലത്തൊന്നും പഠിക്കേണ്ടി പോലും വരത്തില്ല. ചുമ്മാ വെറുതെ പറയുന്നൊന്നുമല്ല, ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. കോസ്റ്റൽ പ്ലെയിൻ, അപ്പോൾ ഇന്ത്യയുടെ കോസ്റ്റൽ പ്ലെയിൻ, തീരസമതലം രണ്ടായിട്ടാണ് തിരിക്കുന്നത്. രണ്ടായിട്ട് മാത്രമേ തിരിക്കാൻ പറ്റത്തുള്ളൂ ജോഗ്രഫി അടിസ്ഥാനപ്പെടുത്തി. ഒന്ന് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, രണ്ട് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അതായത് ഇന്ത്യയുടെ തീരസമതലം രണ്ടായിട്ടാണ് തിരിക്കുന്നത്, ഒന്ന് ദീ ഭാഗവും ഒന്ന് ഈ ഭാഗവും. ഇത്രേ സംഭവമുള്ളൂ. ഈ ഭാഗത്തിൻ്റെ പേരാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, മലയാളത്തിൽ പശ്ചിമ തീര സമതലം എന്ന് പറയും. പറ, പശ്ചിമ തീര സമതലം എന്ന് പറയും. ദീ ഒരു ഭാഗമാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, മലയാളത്തിൽ പൂർവ തീര സമതലം എന്ന് പറയും. നോക്കി, കിഴക്കൻ എന്ന് ചോദിക്കാറില്ല, പൂർവ തീര സമതലവും പശ്ചിമ തീര സമതലവും. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പം ഇന്ത്യയുടെ കടൽത്തീരം എവിടെ മുതൽ എവിടെ വരെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ മുതൽ, ഇവിടെ മുതൽ എന്നൊക്കെ പറയരുത്, ഇവിടെ നിന്ന് കടലില്ല ഇന്ത്യക്ക്. അപ്പോൾ അതെ, ദീഭാഗം മുതൽ റാൻ ഓഫ് കച്ച് മുതൽ ഇങ്ങനെ വന്ന് 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 ഇവിടം വരെയാണ് ഇന്ത്യയുടെ കടൽത്തീരം. റാൻ ഓഫ് കച്ച് മുതൽ സുന്ദർബൻസ് ഡെൽറ്റ വരെ പ്ലസ് ഇതും ഇതുമൊക്കെ കൂട്ടുമ്പോഴാണ് ഇന്ത്യ കോസ്റ്റൽ ഏരിയ ആവുന്നത്. ഇനി ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എവിടെ മുതൽ എവിടെ വരെയാണ്? റാൻ ഓഫ് കച്ച് മുതൽ ഇങ്ങനെ വന്ന് 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 ദിവടം വരെയാണ്. അപ്പം ഈ സ്ഥലത്തിൻ്റെ പേരാണ് കന്യാകുമാരി. അപ്പം കന്യാകുമാരിക്കപ്പുറവും കന്യാകുമാരിക്ക് ഇപ്പുറവും ഇത്രേ സംഭവമുള്ളൂ. ഇതാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അപ്പം എവിടെ മുതൽ എവിടെ വരെയാണ്? ദിവടം മുതൽ സുന്ദർബൻ ഡെൽറ്റ മുതൽ. അപ്പം സുന്ദർബൻ ഡെൽറ്റ മുതൽ ഉണ്ടോ, ഇപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ലേ? സുന്ദർബൻ ഡെൽറ്റ മുതൽ, ഞാൻ എസ് ഡി എന്നൊക്കെ എഴുതത്തുള്ളേ, നിങ്ങൾ ബുക്കിലോട്ടൊക്കെ എഴുതുമ്പോൾ ഫുൾ എഴുതി വെക്കണം. സുന്ദർബൻ ഡെൽറ്റ മുതൽ, ഡെൽറ്റ മുതൽ പറ 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 കന്യാകുമാരി, കന്യാകുമാരി വരെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും. ഇത് പറ, റാൻ ഓഫ് കച്ച്, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ, അപ്പുറം ഇപ്പുറം സെയിം തന്നെ, കന്യാകുമാരി വരെയാണ്
വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അപ്പോൾ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഇപ്പം നമ്മൾ പഠിക്കുന്നില്ല. ഇപ്പം നമ്മൾ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ മാത്രമാണ് പഠിക്കാൻ പോകുന്നത്, കാരണം കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയുള്ള വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങളിലേക്കും ക്ലാസിഫിക്കേഷനിലോട്ടും പോകുന്നതിന് മുമ്പ്, ഈ പച്ചയായിട്ട് വരച്ച് വെച്ചിരിക്കുന്ന പശ്ചിമഘട്ടമാണ്, ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒട്ടുമിക്ക ക്ലാസ്സിലും പശ്ചിമഘട്ടം വരച്ചിട്ടും പറഞ്ഞിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നു പശ്ചിമഘട്ടത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ തവണ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കുള്ളൂ, ഏറ്റവും കൂടുതൽ അത് യൂട്യൂബിൽ പോലും. അപ്പോൾ ഇതാണ് പശ്ചിമഘട്ടം എന്ന് മനസ്സിലായി. അപ്പോൾ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അഥവാ പശ്ചിമ തീര സമതലം എവിടെ മുതൽ എവിടെ വരെയാണെന്ന് എഴുതിയിട്ടുണ്ട്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ, ഇങ്ങോട്ട് വേണമെങ്കിൽ എഴുതാൽ മതി, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് അറബിക്കടലാണ് അല്ലേ, അറേബ്യൻ സീ. അപ്പോൾ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും നടുക്ക്, നോക്കിയാൽ ഇതല്ല കേട്ടോ, നടുക്ക് മീൻസ് ഇതല്ല, അതായത് ഇത് ഈ ഒരു ചെറിയൊരു പോർഷൻ കണ്ടോ, അതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലം അഥവാ പശ്ചിമ തീരസമതലം അഥവാ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഇതാണ്, ഇവിടെ ഞാൻ ഷെയ്ഡ് ഒന്നും ചെയ്യുന്നില്ല, കാരണം എനിക്ക് വരക്കാനുണ്ട്. ഇതാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ആ ചോദ്യം കിട്ടിയല്ലോ. ലൈസ് ബെറ്റ്വീൻ, ലൈസ് ബെറ്റ്വീൻ പറ അറേബ്യൻ സീ ആൻഡ് വെസ്റ്റേൺ ഘട്ട്, അതാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഇനി ഈ പശ്ചിമ തീരസമതലത്തിൻ്റെ കിഴക്ക് ഭാഗമാണ് പശ്ചിമഘട്ടം, തെറ്റിപ്പോകരുത്. പശ്ചിമ തീരസമതലത്തിൻ്റെ കിഴക്ക്, ഈസ്റ്റ് ചോദിച്ചാൽ ഈസ്റ്റേൺ ഘട്ടല്ല വെസ്റ്റേൺ ഘട്ടാണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, എന്നൊരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒന്നും വേറെ ഒന്നും പറയാനില്ല, നേരെ ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. അതിനു മുമ്പ് ഇത് കേരളത്തിൻ്റെ ബോർഡറാണ് അല്ലേ, അവിടെ നിന്നൊരു 40 കിലോമീറ്റർ കൂടി ഒരു ഏകദേശമൊക്കെ മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ ഏകദേശം ഒരു സ്ഥലമെത്തും. അതിൻ്റെ പേരാണ് മംഗലാപുരം. മംഗലാപുരം ഫേമസ് ആയ സ്ഥലമാണ്, ഓക്കെ. മംഗലാപുരം കേട്ടിട്ടുണ്ടോ, ന്യൂ മാംഗ്ലൂർ എന്നൊക്കെയാണ് അതിൻ്റെ പുതിയ പേര്, മംഗലാപുരം. അപ്പം ഇവിടെയാണ് ഞാൻ തൽക്കാലത്തേക്ക് മംഗലാപുരം നോട്ട് ചെയ്യുന്നത്. കർണാടകത്തിൽ വരുന്ന സ്ഥലമാണ് മംഗലാപുരം. ബാംഗ്ലൂർ അല്ല, മാംഗ്ലൂർ, ന്യൂ മാംഗ്ലൂർ. ഇത് കന്യാകുമാരി. ഓക്കെ, ഇത് റാൻ ഓഫ് കച്ച്, റാൻ ഓഫ് കച്ച്. ഗുജറാത്തിൽ തന്നെയുള്ള രണ്ട് സ്ഥലങ്ങളുണ്ട്, രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഇത് ഈ ഭാഗത്തായിട്ട് വരുന്നതാണ് ദിയു എന്ന് പറഞ്ഞ് ദിയു. നമ്മളത് ആ ഒരു ടോപ്പിക്കിൽ പഠിക്കാം, പക്ഷെ എനിക്ക് ദാമൻ പറയേണ്ടി വരും. ഗുജറാത്തിൽ തന്നെ ദി ഒരു പോർഷനിലായിട്ടാണ് ദാമൻ എന്ന കേന്ദ്രഭരണ പ്രദേശം വരുന്നത്. ദാമൻ ദാമാൻ ദിയുവിൻ്റെ ദാമൻ. ശരിക്കും ദാമനും ദിയുവും തമ്മിലൊരു ബന്ധവുമില്ല, ഒരുപാട് ദൂരമാണ്. ഇത് ഇവിടെയും ഇത് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ദാമൻ. അപ്പോൾ ഇത് റാൻ ഓഫ് കച്ചാണ്, ഇത് ദാമനാണ്, ഇത് മംഗലാപുരമാണ്, ഇത് കന്യാകുമാരിയാണ്. ഇത്രയും പോയിന്റ് കിട്ടിയല്ലോ. ഒരിക്കൽ കൂടി, ഇത് കന്യാകുമാരിയാണ്, കർണാടകത്തിലെ ദീ ഭാഗത്തായിട്ടാണ്. എന്നുവെച്ചാൽ കേരളവും മംഗലാപുരവും തമ്മിൽ ഒരു 40-45 കിലോമീറ്ററിന് അടുത്താണുള്ള ബോർഡർ തമ്മിൽ. അപ്പോൾ ഇതാണ് മംഗലാപുരം. ഗുജറാത്തിനുള്ളിൽ ദീ ഭാഗത്താണ് ദാമൻ വരുന്നത്. ദിയു ഇപ്പോൾ ഓർക്കണമെന്നില്ല, ദിയു ഇവിടെയാണ് ഓർക്കണമെന്നില്ല, ഇവിടെയാണ് ദാമൻ വരുന്നത്, ഇവിടെയാണ് റാൻ ഓഫ് കച്ച് വരുന്നത്. നമ്മളിനി നേരെ ക്ലാസിഫിക്കേഷനിലോട്ട് പോകുന്നു. ഈ സ്ഥലങ്ങളൊക്കെ മനസ്സിലായല്ലോ, റാൻ ഓഫ് കച്ചും ദാമനും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് റാൻ ഓഫ് കച്ച്. അപ്പോൾ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ, അതായത് ഇന്ത്യയുടെ തീരപ്രദേശത്തെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും. നമ്മളിപ്പോൾ വെസ്റ്റ് മാത്രമാണ് പഠിക്കാൻ പോകുന്നത്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ മൂന്നായിട്ടാണ് തിരിക്കുന്നത്. ഒന്നാണ് ഗുജറാത്ത് തീരം, അടുത്തതാണ് കൊങ്കൺ. കൊങ്കൺ റെയിൽവേ അല്ല, കൊങ്കൺ തീരം. മൂന്നാമത്തെയാണ് മലബാർ, മലബാർ തീരം. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ചാണ് ചോദ്യങ്ങളുള്ളത്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ മൂന്നായിട്ട് തിരിക്കുന്നു, ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ഇവിടെ നിന്ന് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ പറഞ്ഞു തരാം. ഫൈൻഡ് ഓഡ് വൺ ഔട്ട് എന്നൊരു ക്രമത്തിൽ വരും. ഗുജറാത്ത് തീരം, ഗുജറാത്ത് തീരം, കോറമാണ്ടൽ തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ഏത് വെട്ടിക്കളയാൻ പറ്റും? കോറമാണ്ടൽ വെട്ടിക്കളയാൻ പറ്റും, കാരണം ഇത് മൂന്നും ഈ ഭാഗത്താണ്, ബാക്കിയൊക്കെ അപ്പുറത്തെ ഭാഗത്തോട്ടാണ്. അങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്, ചുമ്മാ പറയുന്നല്ല, ഈ അടുത്ത് പോലും വന്നിരുന്നു. ഓക്കെ, നമ്മൾ ഗുജറാത്ത് തീരം പഠിക്കാൻ പോകുന്നു. ഗുജറാത്ത് തീരം എവിടെ മുതൽ എവിടെ വരെയാണെന്ന് ചോദിച്ചാൽ റാൻ ഓഫ് കച്ച് മുതൽ ഇവിടെ വരെയാണ്, ദാമൻ വരെയാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ റാൻ ഓഫ് കച്ച് മുതൽ ദാമൻ വരെയുള്ള ദീ തീരസമതലം, ദീ ഒരു ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഗുജറാത്ത് തീരം. അപ്പോൾ റാൻ ഓഫ് കച്ച് മുതൽ
കച്ച് മുതൽ ദാമൻ വരെയും ഗുജറാത്ത് തീരമാണ്. ഓക്കെ, അപ്പൊ കൊങ്കൺ നിങ്ങൾ പറ, ദാമൻ മുതൽ ഇങ്ങനെ വന്ന് 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 ഇവിടം വരെയും മംഗലാപുരം വരെയും. കണ്ട, ചോദിക്കാറുണ്ട് ദാമൻ മുതൽ മംഗലാപുരം, മംഗലാപുരം വരെയാണ് കൊങ്കൺ തീരം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മലബാർ തീരം നിങ്ങൾ പറ, ദേ ഇവിടം മുതൽ മംഗലാപുരം മുതൽ ഇങ്ങനെ വന്ന് 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 ഇങ്ങനെ വരുമ്പോൾ കേരളമൊക്കെ ഉണ്ട്, കന്യാകുമാരി വരെയും. അപ്പൊ അതും കിട്ടി, മംഗലാപുരം മുതൽ കന്യാകുമാരി വരെയാണ് മലബാർ തീരം. കണ്ട എന്തുമാത്രം എളുപ്പമാണ്. ഇനി അടുത്ത ചോദ്യങ്ങൾ, ഗുജറാത്ത് തീരം എന്ന് പറയുമ്പോൾ ശരിക്കും ഗുജറാത്തിൻ്റെ മാത്രം തീരമാണ്, അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് തന്നെ വരുന്നത്. ഇവിടെ കൊങ്കണും മലബാറുമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒരു ചോദ്യം കൂടി ഉണ്ട്, രണ്ടാമത്തെ ചോദ്യം വരുന്നുണ്ട്, ഞാൻ പറയാം, ലാസ്റ്റ് പറയാം. കൊങ്കൺ തീരത്തിന് ചോദ്യങ്ങളുണ്ട്, കാരണം ഇത് ദാമനല്ലേ, ഇത് മംഗലാപുരമല്ലേ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ സംസ്ഥാനങ്ങൾ, ഏതൊക്കെ പ്രദേശങ്ങൾ വരുന്നുണ്ട്? മഹാരാഷ്ട്രയുടെ തീരം വരുന്നുണ്ട്, ഗോവയുടെ തീരം വരുന്നുണ്ട്, കർണാടകയുടെ തീരം മുഴുവനും വരുന്നില്ല, പക്ഷെ കർണാടകക്ക് ഈ മംഗലാപുരത്തിന് മുകളിലോട്ട് വരുന്നുണ്ട്. കാരണം മംഗലാപുരത്തിന് മുകളിലോട്ടും കർണാടകയുണ്ട്, മംഗലാപുരത്തിന് താഴേക്കും കർണാടകയുണ്ട്. അത് മനസ്സിലായി, കാരണം ഇവിടെ നിന്ന് മംഗലാപുരത്തിന് താഴേക്ക് 40 കിലോമീറ്റർ കർണാടക തന്നെയല്ലേ പറഞ്ഞു വരുമ്പോൾ. അപ്പോൾ കർണാടകയുടെ വടക്കൻ തീരം അങ്ങനെയല്ലേ പറയേണ്ടത്, കൊങ്കണ്ടെ താഴെ വരുന്നൊരു അടുത്ത പോയിന്റാണത്. അത് നോർത്തേൺ പോർഷൻ ഓഫ് കർണാടക, കർണാടകയുടെ നോർത്ത്, നോർത്ത് പോർഷൻ ഓഫ് കർണാടക, പിന്നെ കർണാടകയാണ്, പിന്നെ പറ പറ പറ, പിന്നെ മഹാരാഷ്ട്ര, പിന്നെ ഗോവ, ഗോവ എന്നിവയുടെ തീരസമതല അറിയപ്പെടുന്ന പേരാണ് കൊങ്കൺ തീരം. കിട്ടിയല്ലോ, മഹാരാഷ്ട്ര, ഗോവ, കർണാടക മുഴുവനും അല്ല, കർണാടകയുടെ വടക്കൻ തീരം അറിയപ്പെടുന്ന പേരാണ് കൊങ്കൺ തീരം. മലബാറിനും പറയാമല്ലോ അങ്ങനെ, മലബാർ പൊതുവേ മിക്കവരുടെയും വിചാരം കേരളത്തിൻ്റെ മാത്രമേ ഉള്ളൂ എന്നാണ്, അല്ല, കാരണം മംഗലാപുരത്തിന് താഴേക്കുണ്ട്, സൗത്തിലേക്ക് കർണാടകയാണ്. അപ്പോൾ സതേൺ പോർഷൻ ഓഫ് കർണാടക മംഗലാപുരത്തിലാണ്, ഈ മലബാറിലാണ് വരുന്നത്. ഓക്കെ, സതേൺ പോർഷൻ ഓഫ് കർണാടക, കർണാടകയുടെ തെക്കൻ തീരം, പിന്നെ കേരള തീരം, പിന്നെ തമിഴ്നാടിൻ്റെ വളരെ കുറച്ചും കൂടിയൊക്കെ ഉണ്ട്, വളരെ കുറച്ചുള്ളതുകൊണ്ട് പറയുന്നില്ല. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, ഈ കൊങ്കൺ തീരം എവിടെ മുതൽ എവിടെ വരെയാണെന്ന് ചോദിച്ചാൽ, കൊങ്കൺ തീരം മീൻസ് കൊങ്കൺ കോസ്റ്റ്, ദാമൻ മുതൽ മംഗലാപുരം വരെയാണ്. പക്ഷെ കൊങ്കൺ റെയിൽവേ എവിടെ മുതൽ എവിടെ വരെയാണെന്ന് ചോദിച്ചാൽ, ഇതും വേണമെങ്കിൽ ഓപ്ഷൻ കയറി വരാം, വേണമെങ്കിലല്ല ഇത് കയറി വരും, ഇതല്ല ഉത്തരം. നമ്മൾ റെയിൽവേ വളരെ പക്കയായിട്ട് കംപ്ലീറ്റ് ചിത്രങ്ങളും കാണിച്ച് തന്ന് ഇന്ത്യയുടെ മാപ്പ് വരച്ച് ഓരോ കാര്യങ്ങളും വരച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 4-5 പാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തമ്പ്ലേലിൽ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കൊങ്കൺ റെയിൽവേ എന്നൊക്കെ പറഞ്ഞ്. കണ്ടു നോക്കുക, ഇവിടെ ഒന്നും പറയുന്നില്ല അതിനെപ്പറ്റി, കാരണം കണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ കുറേ ഗുണങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി, ഇനി ഒരു 2-3 ചോദ്യങ്ങൾ കൂടി ഇവിടെ നിന്നുള്ളൂ. പശ്ചിമ തീര സമതലമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പശ്ചിമ തീര സമതലത്തിൻ്റെ വടക്ക് ഭാഗം അറിയപ്പെടുന്ന പേര് ഗുജറാത്ത് തീരം, അതായത് നോർത്തേൺ പോർഷൻ ഓഫ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആണ് ഗുജറാത്ത് തീരം. സെൻട്രൽ പോർഷനാണ് കൊങ്കൺ തീരം. സതേൺ പോർഷനാണ് മലബാർ തീരം. ഇവിടെ നിന്ന് എക്സാമിന് സതേൺ പോർഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പശ്ചിമ തീര സമതലത്തിൻ്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്ന പേരാണ് മലബാർ തീരം. ക്ലിയർ അല്ലേ? സംശയങ്ങളൊന്നുമില്ലല്ലോ, സംശയങ്ങളൊന്നും വേണ്ട. പിടിച്ചോ ഒരു കാര്യം, കർണാടകക്ക് നോക്കിയേ, കൃത്യമായിട്ട് പറയുമ്പോൾ സ്വന്തമായിട്ട് ഒരു തീര സമതലത്തിൽ പറയാൻ പറ്റില്ല കർണാടക, കാരണം കർണാടകക്ക് നോർത്തിലുള്ളത് കൊങ്കണ്ട ഭാഗവുമാണ്, കർണാടകക്ക് സൗത്തിലുള്ളത് മലബാറിൻ്റെ ഭാഗവുമാണ്. പക്ഷെ കേരളമൊക്കെ അങ്ങനെയല്ലല്ലോ, കംപ്ലീറ്റ് ഒരെണ്ണത്തിൻ്റെ ഭാഗമാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷെ കർണാടക അങ്ങനെയല്ല, അതുകൊണ്ട് തന്നെ കർണാടകയുടെ തീര സമതലം ലോക്കലി അറിയപ്പെടുന്ന പേരാണ് കന്നഡ തീരം. ഒരു ചോദ്യമുണ്ട്, എളുപ്പമാണ് കിട്ടാൻ, കാരണം കന്നഡ ഭാഷ അവിടെ സംസാരിക്കുന്നു. അപ്പൊ കർണാടകയുടെ തീര സമതലം പ്രാദേശികമായി അറിയപ്പെടുന്ന പേര് ചോദിച്ചാൽ മാത്രമാണ് കന്നഡ തീരം, അത് ഈ ഒരു കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു, ഇങ്ങനെ രണ്ട് ഭാഗവും അങ്ങോട്ടും കൂടെ ഒക്കെ പോകുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, കഴിയാറായി, ശ്രദ്ധിച്ചോ.
ഈ ഒരു പോർഷനിലാണ് ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത്, ഈ ഒരു പോർഷനിലാണ് കായലുകൾ ഉള്ളത്. കായലുകൾ കൂടുതൽ കാണപ്പെടുന്ന തീരസമതലം പശ്ചിമ തീരസമതലം, ഡെൽറ്റകൾ കാണപ്പെടുന്ന തീരസമതലം പൂർവ തീരസമതലം അഥവാ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഈ പശ്ചിമ തീരസമതലത്തിൽ പല പല സംസ്ഥാനങ്ങളിലും കായലുകൾ കാണപ്പെടുന്നു. ഏറ്റവും കൂടുതൽ കായലുകൾ കാണപ്പെടുന്നത് ഇങ്ങോട്ട് സൗത്തിലേക്ക് വരുമ്പോഴാണ്, ഈ ഭാഗത്താണ്. പ്രത്യേകമൊക്കെ എടുത്ത് പറയുമ്പോൾ കേരളം ഭാഗങ്ങളിലൊക്കെയാണ്. കേരളം തന്നെ കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നൊക്കെയല്ലേ അറിയപ്പെടുന്നത്. ലാൻഡ് ഓഫ് ബാക്ക് വാട്ടേഴ്സ്, ലാൻഡ് ഓഫ് ലഗൂൺസ് എന്നൊക്കെ അറിയപ്പെടുന്ന കേരളമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കായലുകൾ, ബാക്ക് വാട്ടേഴ്സ് കാണപ്പെടുന്ന തീരസമതലം മലബാർ തീരമാണ്. അപ്പോൾ ഒരു ചോദ്യം കൂടിയുണ്ട്, കായലുകൾ അഥവാ ബാക്ക് വാട്ടേഴ്സ് അഥവാ ലഗൂൺസ് കൂടുതൽ കാണപ്പെടുന്നത് മലബാർ തീരമാണ്. ഇനി ഒരുപാട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് പറയാനുള്ളത്. കുറച്ച് കാര്യങ്ങളൊക്കെ വരച്ച് കാണിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. കാരണം ഈ ലഗൂൺസുമായി ബന്ധപ്പെട്ട അലൂവിയൽ സോയിലിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ അടുത്ത പാർട്ടിലാണ് പറയുന്നത്. കാരണം ഇല്ലെങ്കിൽ ക്ലാസ് പിന്നെയും ഒരുപാട് ഒരുപാട് നീണ്ടുപോകും. നീണ്ടുപോകുന്നതുകൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോഴും അപ്ലോഡ് ചെയ്യുമ്പോഴും ചിലപ്പോൾ പറ്റില്ല. കാരണം ഇതിന് മുന്നേയും ഒരു ഒന്നര മണിക്കൂർ ഒന്നേകാൽ മണിക്കൂറിൻ്റെ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് പകുതി ആകുമ്പോഴൊക്കെ കട്ടായി പോകും. പിന്നെ വീണ്ടും ചെയ്യണം, രണ്ടും തവണയൊക്കെ ചെയ്യണം. അപ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടാവുന്നു. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ക്ലാസ് ഇത്രയും സമയമെടുക്കും ചുരുക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ രണ്ടാമത്തെ പാർട്ടിൽ ഉറപ്പായിട്ടും കാണണം. ആ ഒരു പാർട്ടിൽ ഇനി കായലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, മത്സ്യവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, പിന്നെ ഈ ഒരു ഭാഗം പൂർവ്വ തീരസമതലം ഇതേപോലെ ക്ലാസിഫിക്കേഷൻ. അതിങ്ങനെയല്ല, നദിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ വരക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് മുഴുവനും കണ്ട ആൾക്കാർ മാത്രമേ അങ്ങോട്ട് വന്നാൽ മതി. ഈ ഒരു ക്ലാസ് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഇത് തന്നെ വീണ്ടും കണ്ടു നോക്കുക. കിട്ടിയല്ലോ. അപ്പോൾ ഇത് മൊത്തം കഴിഞ്ഞു. ഇവിടെ നിന്ന് വേറെ യാതൊരു ചോദ്യങ്ങളും ഇല്ല. എൻ്റെ ഉള്ളിൽ നിന്ന് ഈ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് മനസ്സിലാക്കി എഴുതി വെക്കുക. ജസ്റ്റ് ഇങ്ങനെ മാപ്പ് വരച്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി നോക്കുക. അപ്പോൾ ഞാനീ പറഞ്ഞതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി ഒച്ചയോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അടുത്ത പാർട്ട് ഉറപ്പായിട്ടും കാണണം. ആ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു ടോപ്പിക് എടുത്തു കഴിയും. അപ്പോൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ അതിനൊരു കാര്യം പറഞ്ഞേക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്യുക. ഇപ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ചെയ്തു എന്ന കാരണം ഒന്ന് രേഖപ്പെടുത്തിയാൽ ഒരുപാട് ഒരുപാട് ഉപകാരമായിരുന്നു. വ്യത്യസ്തമായ ക്ലാസ്സുകൾ, PSC അറിവുകൾ, ജനറലായിട്ടുള്ള ഇൻഫോർമേഷൻസ്, കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. എന്താ പറയുക, ഗുഡ് ബൈ. ഓക്കെ.